Praise the Lord. We welcome all our viewers to the message delivered by late Chief Pastor C.K. Lazarus in 1995 on the topic Holy Dress during Convention in Tirivola. Please hear and share this message to your dear ones. God bless you all. സഭാ ഹോളിൽ ആരാധന നടത്തിവിടുത്ത് കൺവെൻഷൻ നടത്ത കർത്താവ് ചെയ്ത ഇപ്പോൾ സഭാ ഹോളിൽ കൺവെൻഷൻ നടത്തുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്നു. ഞങ്ങൾ ഈ പട്ടണത്തിൽ പല സ്ഥലങ്ങളിൽ വിശ്വാസവീട് മാറി മാറി എടുക്കേണ്ടി വന്നു. ഈ പട്ടണത്തിൽ പല സ്ഥലങ്ങളിൽ വിശ്വാസ വീട് മാറി മാറി എടുക്കേണ്ടതായിട്ട് വന്നു. ആ സമയത്തെല്ലാം കത്തിന്ത് വിളിത്തെ വർദ്ധിക്കപ്പെടുമ്പോൾ ചെയ്ത ആ സമയങ്ങളിലൊക്കെയും കർത്താവ് ഈ വേലയെ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം സഹായിച്ചു. ദൈവം ഇന്ത്യക്കും ഊളിത്തെ പെരുകപ്പെടുമ്പോൾ ചെയ്ത ഇന്നും ദൈവം തന്റെ വേലയെ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 94-ന്റെ അവസാന വേളയിൽ ഞാൻ അധികം ദുഃഖത്തോടും കണ്ണീരോടും ഇരുന്നേ. 94-ന്റെ അവസാന നാളുകളിൽ ഞാൻ വളരെയധികം ദുഃഖത്തോടും കണ്ണുനീരോടും കൂടെയായിരുന്നു. കർത്താവെ എന്ത് ചെയ്യണം എന്ന് ഞാൻ ദൈവത്തെ നോക്കി മുറയിട്ടെ. കർത്താവെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ദൈവത്തെ നോക്കി നിലവിളിക്കുവാനിടയായി. അപ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് കർത്താവ് എനിക്ക് ചില കാര്യങ്ങളെ കാട്ടിത്തന്ന അപ്പോൾ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ നിന്ന് കർത്താവ് ചില കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തന്നു. യോഹന്നാൻ അപ്പോസ്തലൻ കണ്ട ദർശനം എനിക്ക് കാട്ടിത്തന്നു. യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടതായ ദർശനം ദൈവം എനിക്ക് കാണിച്ചു തന്നു. കർത്താവിന്റെ കയ്യിൽ 7 നക്ഷത്രം ഇരിക്കുന്നതായി കാണിച്ചു. കർത്താവിന്റെ കരങ്ങളിൽ കരത്തിൽ 7 നക്ഷത്രങ്ങൾ ഇരിക്കുന്നതായി കാണിച്ചു. കർത്താവ് 7 കുത്തിവിളക്കിൽ മധ്യേ നടക്കുന്നതായി കാണിച്ചു. കർത്താവ് 7 നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നതായി എനിക്ക് കാണിച്ചു തന്നു. അതിന്റെ രഹസ്യം എന്നാ എന്ന് എഴുത് എന്ന് യോഹന്നാനോട് ചൊന്ന ഇതിന്റെ മർമ്മം എന്താണെന്ന് എഴുതുക എന്ന് യോഹന്നാനോട് പറയുകയാണ്. അത് 1-ാം അധ്യായത്തിന്റെ കടശി വചനത്തിൽ എഴുതിയിട്ടുണ്ട്. 1-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് അത് എഴുതിയിരിക്കുന്നു. കുത്തുവിളക്കിന്റെ രഹസ്യവും നക്ഷത്രത്തിന്റെ രഹസ്യവും എഴുതുന്ന ചെന്ന നിലവിളക്കിന്റെ മർമ്മവും നക്ഷത്രങ്ങളുടെ മർമ്മവും എഴുതുക എന്ന് യോഹന്നാനോട് പറയുന്നു. അത് 7 കുത്തുവിളക്കും 7 സഭകളുടെ ദൂതറുകൾ എന്ന് ചൊന്ന 7 നിലവിളക്ക് 7 നക്ഷത്രം 7 നക്ഷത്രങ്ങൾ 7 സഭകൾക്കുള്ള സഭകളുടെ ദൂതന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. 7 കുത്തുവിളക്ക് 7 സഭകളെന്ന് 7 നിലവിളക്കുകൾ 7 സഭകൾ എന്ന് വെളിപ്പെടുത്തി. ആരംഭകാലത്ത് 7 സഭകൾ ഇരുന്നത് ആദ്യ നാളുകളിൽ 7 സഭകൾ ഉണ്ടായിരുന്നു. അത് 7 സഭകളും മുഴു ലോകത്തിലുള്ള സഭകളെ കുറിക്കുന്നു. ഈ 7 സഭകളും മുഴു ലോകത്തിലുമുള്ള സഭകളെ കാണിക്കുന്നു. അത് 7 സഭകളെ പറ്റിയും 7 അർത്ഥമായ കാര്യങ്ങളും ചൊല്ലപ്പെട്ടിരിക്കുന്നു. 7 സഭകളെ കുറിച്ചും 7 അർത്ഥത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് 7 കാര്യത്തെ 7 കാലമെന്ന് ചിലർ പഠിപ്പിക്കാറ് ഈ 7 കാര്യങ്ങളെ 7 കാലങ്ങളോട് ബന്ധപ്പെടുത്തി ചിലർ പഠിപ്പിക്കാറുണ്ട്. ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ഏത് കാലത്തും ഭൂമിയിലുള്ള സഭയ്ക്ക് ഇന്ന് 7 അനുഭവങ്ങൾ ഇരിക്കും. ഏത് കാലത്തും ഭൂമിയിലുള്ള ദൈവത്തിന്റെ സഭയ്ക്ക് ഈ 7 വിധമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. 7 അനുഭവമുള്ള ജനങ്ങളും സഭയിൽ ഇരിപ്പാൻ 7 വിധ അനുഭവങ്ങളുള്ള ജനങ്ങളും സഭയിൽ ഉണ്ടായിരിക്കും. അതിനാൽ സഭാജനങ്ങൾ എല്ലാവരും ഒരുപോലെ ഇല്ല എന്ന് ചൊല്ലി നാം ഭയപ്പെടേണ്ടതില്ല. സഭയിലുള്ള ജനങ്ങൾ എല്ലാവരും ഒരുപോലെ അല്ല എന്ന് പറഞ്ഞ് നാം ഭയപ്പെടേണ്ട കാര്യമില്ല. ജനമെല്ലാം ഒരുപോലെ ഇരിക്കണമെന്നാലും ദൈവശക്തിമിടി അവരെ കാണണം. ദൈവ ജനമെല്ലാം ഒരുപോലെ ഇരിക്കണമെങ്കിൽ അവർ ദൈവേഷ്ടപ്രകാരം കാണപ്പെടണം. എനിക്ക് കാണിച്ചതിൽ ഞാൻ ധൈര്യപ്പെട്ട ഒരു കാര്യം എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്നതിൽ നിന്ന് ഞാൻ ധൈര്യപ്പെട്ടതായ ഒരു കാര്യം 7 സഭയുടെ ദൂതന്മാർ അല്ലെങ്കിൽ നടത്തിപ്പുകാർ 7 നക്ഷത്രങ്ങളാണ്. 7 സഭകളുടെ ദൂതന്മാർ അഥവാ നടത്തിപ്പുകാർ 7 നക്ഷത്രങ്ങളാണ്. അത് 7 നക്ഷത്രങ്ങളും കർത്താവിന്റെ വലുത് കയ്യിൽ തന്നെ ഇരിക്കുന്നു. 7 നക്ഷത്രങ്ങളും
കർത്താവിന്റെ വലങ്കരത്തിലാണിരിക്കുന്നത്. ഏഴ് കുത്തിവിളക്കിന് മധ്യേ കർത്തൻ നടക്കുക, ഏഴ് നിലവിളക്കുകളുടെ നടുവിൽ കർത്താവ് നടകൊള്ളുന്നു. ഇത് രണ്ട് കാര്യം ഞാൻ പഠിച്ച വേളയിൽ എനിക്ക് വലിയ ധൈര്യം ഉണ്ടായി. ഈ രണ്ട് കാര്യങ്ങളും ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് വലിയ ധൈര്യമുണ്ടാകുവാനിടയായി. അന്ത വചനത്തിൽ നിന്ന് നിങ്ങൾക്കും ഞാൻ ഒരു കാര്യം ചൊല്ലേ. ആ വചനങ്ങളിൽ നിന്ന് നിങ്ങളോടും ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇന്ന് ഏഴ് നക്ഷത്രങ്ങളും നക്ഷത്രമല്ല, അത് വിശുദ്ധന്മാർ നടത്തിപ്പുകാരുതാണ്. ഏഴ് നക്ഷത്രങ്ങൾ കേവലം നക്ഷത്രമല്ല, അത് വിശുദ്ധന്മാരാണ്, ദൈവത്തിന്റെ സഭയുടെ നടത്തിപ്പുകാരാണ്. ദൈവത്തിന്റെ സഭയുടെ നടത്തിപ്പുകാർ കർത്താവിന്റെ വലത് കയ്യിൽ താൻ ഇരിക്കുന്നത്. ദൈവത്തിന്റെ സഭയുടെ നടത്തിപ്പുകാർ കർത്താവിന്റെ വലത് കരത്തിലാണ് ഇരിക്കുക. അത് വായിച്ച ഉടനെ എന്റെ ഹൃദയത്തിൽ വലിയ ധൈര്യമുണ്ടായി. അത് വായിച്ച ഉടൻ തന്നെ എന്റെ ഹൃദയത്തിന് വലിയ ധൈര്യമുണ്ടായി. കർത്താവേ, ഈ ജനങ്ങളെ, ഈ നടത്തിപ്പുകാരെ, ഇത് വേലക്കാരെ നടത്തുവാൻ ആരാൾ കൂടും? കർത്താവേ, ഈ ജനങ്ങളെ, ഈ നടത്തിപ്പുകാരെ നടത്തുവാൻ ആരെ കൊണ്ട് സാധിക്കും? അപ്പോൾ കർത്താവ് പറഞ്ഞു, അതെല്ലാം എന്റെ കയ്യിൽ തന്നിരിക്കും. അപ്പോൾ കർത്താവ് പറയുകയുണ്ടായി, അവരെല്ലാവരും എന്റെ കരങ്ങളിൽ ഇരിക്കുന്നു. സഭയുടെ നടത്തിപ്പുകാരെല്ലാം കർത്താവിന്റെ കയ്യിൽ ഇരിക്കുന്നതിനാൽ ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. സഭയുടെ നടത്തിപ്പുകാരെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഇരിക്കുന്നതിനാൽ എനിക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഉപാഗമം 33:3 വാസിച്ചാൽ ഉങ്ങൾക്കും അത് വിളങ്ങിക്കൊള്ളല്ല. ആവർത്തന പുസ്തകം 33 അധ്യായത്തിന്റെ 3 വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവിന് സ്തോത്രം. അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിലിരിക്കുന്നു. അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിലിരിക്കുന്നു. അതിനാൽ ഇന്നിവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരും കർത്താവിന്റെ കയ്യിൽ താനിരിക്കുകയാണ്. ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും കർത്താവിന്റെ കരത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. കർത്താവിന്റെ വേലക്കാരും കർത്താവിന്റെ സഭയും കർത്താവിന്റെ കയ്യിൽ താൻ. കർത്താവിന്റെ വേലക്കാരും കർത്താവിന്റെ സഭയും കർത്താവിന്റെ കരത്തിലാണ് ഇരിക്കുന്നത്. നമ്മെ പറ്റി ഒരു കാര്യമുണ്ട്. എന്നാൽ നമ്മെ കുറിച്ച് ഒരു കാര്യമുണ്ട്. ഉപാഗമം 33 അടുത്ത വശത്തിൽ വാസിച്ചാൽ, ആവർത്തന പുസ്തകം 33 അധ്യായത്തിൽ അടുത്ത വാക്യം നാം വായിക്കുമ്പോൾ, യാക്കോബിന്റെ സഭയ്ക്ക് അവകാശമായി മോശനമത്തിനായ പ്രമാണം കൽപ്പിച്ചു തന്നു. അവരുടെ പാദത്തിൽ വീണ് അവർ കർത്താവിന്റെ പാദത്തിൽ ഇരിക്കുന്നവർക്ക് താൻ ദൈവത്തിന്റെ വചനത്തിലെ വെളിപ്പാട് കിടക്കും. കർത്താവിന്റെ കാൽക്കലിരിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ വചനത്തിലെ വെളിപ്പാട് ലഭിക്കുന്നത്. നിങ്ങളും പ്രാർത്ഥനയിൽ വിശ്വാസ ജപത്തിൽ ഉറുതിയായിരുന്നാൽ, നിങ്ങൾ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുന്നു എങ്കിൽ, കർത്താവ് എല്ലാ വെളിപ്പെടുത്തലും നിങ്ങൾക്ക് തരും. കർത്താവ് സകലവിധമായ വെളിപ്പാടുകൾ നിങ്ങൾക്ക് നൽകുവാനിടയാകും. ഞങ്ങൾ ഇന്ന് പെന്തക്കോസ് അനുഭവത്തിൽ വരുമ്പോൾ, ഞങ്ങൾ ഈ പെന്തക്കോസ് അനുഭവത്തിലേക്ക് വരുമ്പോൾ അന്വേഷിക്കുന്ന ഊളിക്കാട് ജപജീവി ഞങ്ങൾക്ക് മികവും ഒരു ഒരു മാതൃകയായിരുന്നു. അന്നുണ്ടായിരുന്ന സുവിശേഷ വേലക്കാരുടെ പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾക്ക് എല്ലാ നിലയിലും മാതൃകയായിരുന്നു. നടത്തിപ്പുകാരോ പടുത്തു തൂങ്ങുന്ന ഞാൻ കണ്ടതില്ല. നടത്തിപ്പുകാർ കിടന്നുറങ്ങുന്നതായി ഞാൻ കണ്ടിട്ടേ ഇല്ല. അവരെപ്പോഴും മുഴങ്കാലും ഇരുന്ന് പ്രാർത്ഥിപ്പാർ. അവരെല്ലായ്പ്പോഴും എപ്പോൾ നോക്കിയാലും മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കുന്നതായി കാണാമായിരുന്നു. അതിനാൽ അവരെപ്പോൾ പ്രസംഗിച്ചാലും പ്രസംഗത്തിൽ ഒരു പുതുമയിരിക്കും. അവർ എപ്പോൾ പ്രസംഗിച്ചാലും അവരുടെ പ്രസംഗത്തിൽ ഒരു പുതുമയുണ്ടായിരിക്കും. അതുതാണ് അന്ന് അന്വേഷിച്ചിരുന്ന ജനത്തിന്റെ വിശേഷം. അതായിരുന്നു അന്നുണ്ടായിരുന്ന ജനത്തിന്റെ വിശേഷത. അവർ ഇരുന്ന് ജപിച്ചവരുടെ കാലുകളിൽ തഴമ്പും കൂടെ ഇരുന്നത്. അവർ ഇരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവരുടെ കാലുകൾക്ക് തഴമ്പുണ്ടായിരുന്നു. അപ്പിതാണ് ഇന്ന് ഊഴിയം പെരുകപ്പെടുപടി കത്ര ചെയ്ത. അങ്ങനെ ഈ വേല വർദ്ധിച്ചു വരുവാൻ ദൈവം സഹായിച്ചു. കർത്താവിന് മഹത്വമുണ്ടാകും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ 94 അവസാന വേളയിൽ ദുഃഖിക്കക്കൂടിയ കാര്യം, ഞാൻ 94 അവസാന സമയത്ത് ദുഃഖിപ്പാനുണ്ടായ കാര്യം, വർഷത്തിൽ അനേകം ഊളിക്കാർ മരിച്ച് പരലോകത്തിൽ പോണ. ഈ വർഷത്തിൽ അനേക സുവിശേഷ വേലക്കാര് മരിച്ച് സ്വർഗത്തിലേക്ക് പോകുവാനിടയായി. ഞങ്ങൾക്ക് അടയാറിൽ അരുൾദാസ് എന്നൊരു പാസ്റ്റർ ഉണ്ടാ. ഞങ്ങൾക്ക് അടയാറിൽ അരുൾദാസ് എന്നൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. അവരുടെ പേര് പോലെ അവർ അനേകർക്ക് ആശീർവാദമായിരുന്നു. തന്റെ പേര് പോലെ തന്നെ താൻ അനേകർക്ക് അനുഗ്രഹമായിരുന്നു. അവരും കർത്തർക്കുള്ള നിദ്ര അടയുക. താനും കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അവർ മരിക്കുന്നതിന് മുന്നേ, താൻ മരിക്കുന്നതിന് മുൻപേ, എലങ്കയിൽ ചീഫ് പാസ്റ്റർ ആയിരുന്ന പാസ്റ്റർ ഏണസ് പോളും കർത്തർക്കുള്ള നിദ്ര അടയുക. സിലോണിൽ ചീഫ് പാസ്റ്റർ ആയിരുന്ന പാസ്റ്റർ ഏണസ് പോള് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. അതുകൂടാതെ മറ്റും ചിലരെല്ലാം മരിത്താൻ. അതുകൂടാതെ മറ്റു ചിലരും മരിക്കുവാനിടയായി. അധികം ഹൃദയത്തിൽ ദുഃഖവും വേദനയും വന്നത്. അപ്പോൾ അധികം ഹൃദയത്തിൽ ദുഃഖവും വേദനയും ഉണ്ടായി. ആ സമയത്ത് താൻ ധ്യാനിക്കുമ്പോൾ ഈ കാര്യം കർത്താവ് വെളിപ്പെടുത്തിനാണ്. ആ സമയത്താണ് ഞാൻ ധ്യാനിക്കുമ്പോൾ
ഈ കാര്യം കർത്താവ് വെളിപ്പെടുത്തിയത്. അവരുടെ സകല പരിശുദ്ധാംഗങ്ങളും കർത്താവിന്റെ കയ്യിലിരിക്കുന്നു. അവന്റെ സകല വിശുദ്ധന്മാരും കർത്താവിന്റെ കരങ്ങളിലിരിക്കുന്നു. ഏഴ് നക്ഷത്രം കർത്താവിന്റെ വലതുകയിലിരിക്കുന്നു. ഏഴ് നക്ഷത്രം കർത്താവിന്റെ വലതുകരത്തിലിരിക്കുന്നു. കർത്താവ് ഏഴ് കുത്തുകളെ കമ്പത്തി ഉല്ലാപിക്കുന്നു. കർത്താവ് ഏഴ് നിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്നു. ഇത് വിഷയം എഴുതിയിട്ട് അതിനെ ധൈര്യപ്പെടുത്തി. ഈ വിഷയം ദൈവം എനിക്ക് വെളിപ്പെടുത്തി, അതിനാൽ എന്നെ ധൈര്യപ്പെടുത്തി. വിശുദ്ധന്മാരെല്ലാം കർത്താവിന്റെ കയ്യിൽ, വിശുദ്ധന്മാരെല്ലാം കർത്താവിന്റെ കരത്തിൽ, സഭയുടെ മധ്യേ കർത്ത നടക്കുക, സഭയുടെ മധ്യത്തിൽ കർത്താവ് നടക്കുന്നു. കർത്തരെല്ലാം ചെയ്തു കൊള്ളുക, കർത്താവെല്ലാം ചെയ്തു കൊള്ളും. അത് എനിക്കൊരു വലിയ ധൈര്യത്തെ തന്നു. അത് എനിക്കൊരു വലിയ ധൈര്യത്തെ പ്രദാനം ചെയ്തു. ഞാനല്ല കർത്തരെല്ലാം നടത്തുക, ഞാനല്ല കർത്താവ് തന്നെ എല്ലാം നടത്തുന്നു. ചിലർ വന്ന് സ്ഥാനം കിടച്ചും ചൊല്ലി എന്നെ പുകഴ്ത്തുവാണ്. ചിലർ വന്ന് എനിക്ക് സ്ഥാനം ലഭിച്ചു എന്ന് പറഞ്ഞ് എന്നെ പുകഴ്ത്താറുണ്ട്. അത് കാണുമ്പോൾ ഞാൻ അറിയാതെ കണ്ണീര് പിടിച്ചു. അത് കേൾക്കുമ്പോൾ ഞാൻ അധികമായിട്ട് കണ്ണുനീരൊഴുക്കാറുണ്ട്. ഞാനൊരു സ്ഥാനത്തിനായി പുറപ്പെട്ടു വന്ന മനുഷ്യനല്ല. ഞാനൊരു സ്ഥാനത്തിന് വേണ്ടി പുറപ്പെട്ടു വന്ന മനുഷ്യനല്ല. ഞാൻ ഇനത്തെയും ജനത്തെയും വെറുത്ത് കർത്താവിനെ നേശിപ്പതൊക്കെ, ഞാൻ എന്റെ സ്വന്തം ജനത്തെയും ബന്ധുമിത്രാദികളെയും വെറുത്ത് കർത്താവിനെ സ്നേഹിപ്പാനായി വന്ന മനുഷ്യനാണ്. കർത്താവിനെ നേശിത്തൻ മുന്നോട്ട് വരുമ്പോൾ അനേക പോരാട്ടങ്ങൾ ഇരുന്നത്. കർത്താവിനെ സ്നേഹിച്ച് ഞാൻ മുൻപോട്ട് കടന്നു വരുമ്പോൾ എനിക്ക് അനേക വിധമായ പോരാട്ടങ്ങൾ നേരിടേണ്ടതായി വന്നു. എന്റെ സ്വജനത്തിൽ നിന്ന് അനേക നിന്ദകളും ഞാൻ അനുഭവിക്കേണ്ടിരുന്നു. എന്റെ സ്വന്തം ജനത്തിൽ നിന്നും അനേക വിധമായ നിന്ദകൾ ഞാൻ അനുഭവിക്കേണ്ടതായി വന്നു. ആണാലും കർത്താവിനെ ധൈര്യപ്പെടുത്തണം. എങ്കിലും കർത്താവിനെ ധൈര്യപ്പെടുത്തി. കർത്തർ കൂടെ ഇരിക്കാരെന്നതേ ഇപ്പോഴും എന്റെ ധൈര്യം തന്നെ. കർത്താവിനോട് കൂടെയുണ്ട് എന്നുള്ളത് ഇപ്പോഴും എന്റെ ധൈര്യമാണ്. മത്തായിയുടെ സുവിശേഷം അവസാനത്തെ അധ്യായം അവസാനത്തെ വാക്യം വായിക്കുമ്പോൾ കർത്തർ ഉലകത്തിൽ മുടിപര്യന്തം സകല നാളത്തോളം കൂടെ ഇരിക്കുക. കർത്താവ് ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും തന്നെ നമ്മോട് കൂടെയുണ്ട്. അത് വാർത്ത ഹൃദയത്തെ അധികം ധൈര്യപ്പെടുത്തും. ആ വാക്ക് ഇന്നും എന്നെ അധികമായിട്ട് ധൈര്യപ്പെടുത്തുന്നു. അരുമയാണ് സഹോദര സഹോദരികളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ഉലകത്തിൽ മുടിപര്യന്തം സകല നാൾക്കളിലും കർത്തർ നമ്മുടെ കൂടെ ഇരിക്കുക. ലോകത്തിന്റെ അവസാനത്തോളം എല്ലാ നാളും നമ്മുടെ കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നു. നിങ്ങളുടെ ഭാരമെല്ലാം കർത്തർമേൽ വഹിച്ചുവിടുങ്കിൽ, നിങ്ങളുടെ ഭാരങ്ങളൊക്കെ കർത്താവിന്റെ മേൽ വെച്ചുകൊള്ളുവേ. നിങ്ങളുടെ കുടുംബത്തെ കർത്തർമേൽ വഹിക്കുക. നിങ്ങളുടെ കുടുംബത്തെ കർത്താവിന്മേൽ വയ്ക്കുക. നിങ്ങളുടെ പിള്ളകളെ കർത്താവിന്മേൽ വയ്ക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവിന്മേൽ വയ്ക്കുക. വേലയുടെ കഷ്ടം കർത്താവിന്റെ മേൽ വയ്ക്കുക. നിങ്ങളുടെ ജോലി സ്ഥലങ്ങളിലുള്ള പ്രശ്നങ്ങൾ കർത്താവിന്റെ മേൽ വയ്ക്കുക. നിങ്ങളുടെ എല്ലാ വഴിയിലും വാഹനത്തിലും കർത്തർ കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ സകല വഴികളിലും വാഹനങ്ങളിലും കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. കർത്തർ നമ്മുടെ കൂടെ ഇരുന്നാണ്. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കുന്നു എങ്കിൽ നമുക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല. നമുക്ക് യാതൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ശിംശോനോട് കർത്തർ ദൂതൻ ചൊന്ന, ശിംശോനോട് കർത്താവിന്റെ ദൂതൻ അരുളി ചെയ്യുന്നു, ഉനക്കിരിക്കുന്ന ഇന്ത ബലത്തോടെ പോ, നീ ഈ ബലത്തോടെ പോവുക. ഒരു മനുഷ്യനെ മുടിക്കും പോലെ നീ മിദ്യാന്യരെ മുടിയടി. ഒരു മനുഷ്യനെ പോലെ നീ മിദ്യാന്യരെ തോൽപ്പിച്ചു കളയും. അപ്പോൾ അവൻ കേട്ടാൽ, അപ്പോൾ അവൻ ചോദിക്കുകയാണ്, കർത്താവെ എന്നോട് കർത്തർ ഇരുന്നാൽ ഇതെല്ലാം സംഭവിക്കുന്നതെന്ന്? കർത്താവെ കർത്താവിനോട് കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു? നമുക്ക് സംഭവങ്ങൾ പലതും വരലാം, നമുക്ക് പലവിധമായ സംഭവങ്ങൾ നേരിടാം. ആനാണത് കർത്തർ പാത്തുകൊള്ളുക. എങ്കിലും അത് ദൈവം നോക്കിക്കൊള്ളും. നിങ്ങൾ ഓരോരും കവലപ്പെടേണ്ട, നിങ്ങൾ ആരും ഭാരപ്പെടേണ്ട. എല്ലാ ഭാരവും കർത്താവിനെ വെയിറ്റ് വിടുക. നിങ്ങളുടെ സകല ഭാരവും കർത്താവിന്റെ മേൽ വെച്ചുകൊള്ളുക. എല്ലാവരും കർത്താവിന്റെ കയ്യിലിരിക്കണോ? നാം എല്ലാവരും കർത്താവിന്റെ കരത്തിലിരിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവർ കൈ ഉയർത്തി അല്ലേ വിശ്വസിക്കുന്നവർ. നാം എല്ലാം കർത്തരെ കരങ്ങളിരിക്കണം. നാം എല്ലാവരും കർത്താവിന്റെ കരത്തിലായിരിക്കണം. അപ്പോൾ കർത്തർ നമ്മോട് പെരിയ കാര്യത്തെ ചെയ്യുവാൻ, അപ്പോൾ കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് വൻ കാര്യങ്ങൾ ചെയ്യുവാനിടയാണ്. ഇപ്പോൾ ഏശയ്യാ ദീർഘദർശിയുടെ പുസ്തകം രണ്ടാം അധ്യായം, ഇപ്പോൾ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം രണ്ടാം അധ്യായം, അതിന് രണ്ടും മൂന്നും വാസിക്കും. അതിന്റെ രണ്ടും മൂന്നും വാക്യങ്ങൾ വായിക്കാം. രണ്ട് തിമോത്തിയോസ് മൂന്നാം അധ്യായത്തിന്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങൾ കൂടെ വായിക്കാം.
അതിശരസ്വസ്നേഹികളും ദൈവാത്മികളും വന്നു പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദേശികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. കർത്താവിന് സ്തോത്രം, കർത്താവിന് സ്തോത്രം. കടച്ചി നാളുകളിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്ന വാസിത്വം, അന്ത്യകാലത്ത് രണ്ടുവിധ കാര്യങ്ങൾ സംഭവിക്കുന്നതായി നാം ഇവിടെ വായിച്ചു കേട്ടു. എല്ലാ പർവ്വതത്തിനും മേലായി കർത്തൃ ആലയമായ പർവ്വതം കാണും. യഹോവയുടെ ആലയമുള്ള പർവ്വതം സർവ പർവ്വതങ്ങളുടെയും മീനെ സ്ഥാപിക്കപ്പെടും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് വചനവും പുറപ്പെടും. യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. ഇത് ഒരു വിശേഷമായ കാര്യം, ഇത് ഒരു വിശേഷിക്കപ്പെട്ട കാര്യം തന്നെ. അതേ നേരത്തിൽ കടശി കാലത്ത്, അതേ സമയത്ത് അന്ത്യകാലത്തിൽ സംഭവിക്കുന്ന മറ്റൊരു കാര്യം താൻ നാം തിമോത്തി നിർമ്മിത്ത വാസിത്വം സംഭവിക്കുന്നതായ മറ്റൊരു കാര്യമാണ് തിമോത്തിയോസിന്റെ ലേഖനത്തിൽ നാം വായിച്ചു കേട്ടത്. മനുഷ്യരെല്ലാം തർപ്രിയരായിരിക്കാർ, മനുഷ്യരെല്ലാം സ്വസ്നേഹികളായി മാറ്റപ്പെടും. അവർ മറ്റവരെ നിഷിക്കുന്ന സ്വഭാവമില്ല, അവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുന്ന സ്വഭാവം ഇല്ലാതെയാകും. അന്ത അനുഭവം ഉങ്ങൾക്കും എനക്കും വരാതെ പടി മികവും കൗനമായിരിക്കണം. ആ അനുഭവം എനിക്കോ നിങ്ങൾക്കോ നേരിടാതെ സംഭവിക്കാതെ വളരെ ജാഗ്രത ഉള്ളവരായിരിക്കും. എനിക്കെല്ലാം വേണം, നാൻ എല്ലാം നന്നായിരിക്കണം എന്ന് നിനക്കപ്പെടാം. എനിക്കെല്ലാം വേണം, ഞാൻ എല്ലാ നിലയിലും നന്നായിരിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നാം നമ്മെ വെറുക്കുന്നവരും മറ്റവരെ നേഷിക്കുന്നവരുമായിരിക്കണം. നാം നമ്മെ തന്നെ വെറുക്കുന്നവരും മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരുമായിരിക്കണം. അതുതാണ് എനിക്കും ആവശ്യമായിരിക്കണം. അതാണ് എനിക്കും ആവശ്യമായിരിക്കുന്നത്. ഞാൻ എന്നെ പോഷിപ്പിക്കാൻ തുടങ്ങിയാൽ, ഞാൻ എന്നെ തന്നെ പോഷിപ്പിക്കുവാനായി ആരംഭിച്ചാൽ, ഞാൻ മറ്റുള്ളവർക്ക് ഒരു ആശ്രയമായിരിക്കാം. എനിക്ക് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിരിക്കാൻ സാധിക്കുകയില്ല. എന്റെ എഴുത്തുക്കുരു കാര്യങ്ങളെല്ലാം രണ്ടാം കാര്യമായിരിക്കണം. എന്റെ ഭൗമികമായ വിഷയങ്ങളൊക്കെയും രണ്ടാമത്തെ വിഷയമായിരിക്കണം. ഞാൻ ദൈവത്തിന്റെ രാജ്യത്തെയുടെ നീതിയും മുതലാമത് തേടണം. ഞാൻ ആദ്യമായി ദൈവത്തിന്റെ രാജ്യവും അതിന്റെ നീതിയും അന്വേഷിക്കുന്നവനായിരിക്കണം. നിങ്ങളും അത് താൻ പഠിക്കണം. നിങ്ങളും അത് തന്നെയാണ് അഭ്യസിക്കേണ്ടത്. നിങ്ങൾ ദൈവത്തിന്റെ രാജ്യത്തെയും അവിടെ നീതിയും തേടുക. നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പി. മറ്റതെല്ലാം ദേവൻ അതോടുകൂടെ തരുവാൻ, ബാക്കിയുള്ളതൊക്കെയും ദൈവം അതോടുകൂടെ നൽകിത്തരും. മത്തായി 6:33 വാസിച്ചാൽ, മത്തായിയുടെ സുവിശേഷം 6:33 33 വാക്യം വായിക്കുമ്പോൾ, ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവ് തരും. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമെന്ന് ദൈവത്തിന് അറിയാം. അതെല്ലാം കർത്താവ് നിങ്ങൾക്ക് നിറവായി തരുവാൻ, അവയെല്ലാം കർത്താവ് നിങ്ങൾക്ക് സമൃദ്ധിയായി നൽകും. കർത്താവ് നമുക്ക് തരുന്നതിൽക്ക് അവർ ബോധപാനവരായിരിക്കും. കർത്താവ് നമുക്ക് സകലവും നൽകുവാൻ മതിയായവൻ തന്നെയാണ്. ഞങ്ങളെല്ലാം വിശ്വാസത്തിൽ വന്ന അന്തനാൾക്കളിൽ, ഞങ്ങളൊക്കെയും വിശ്വാസ ദീപത്തിലേക്ക് കടന്നു വന്ന ആ നാളുകളിൽ, ഇതുപോലെ ഏറെ ജനം എന്നൊക്കെയില്ല, ഇതുപോലെ ധാരാളമായ ജനങ്ങൾ ഉണ്ടായിരുന്നില്ല. നമ്മുടെ സഭയിൽ 5 പേര് 10 പേര് തന്നെ ഇരുന്നാൽ, നമ്മുടെ സഭയിൽ 5-10 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ സാപ്പിടാതിരുന്ന അനേക നാളുകളുണ്ട്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്ന അനേക നാളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വസ്ത്രം വാങ്ങുന്നത് പോലും കാശില്ലാത്ത കാലമുണ്ട്. ഞങ്ങൾക്ക് വസ്ത്രം വാങ്ങുവാൻ പോലും പണമില്ലാതിരുന്ന നാളുകൾ ഉണ്ടായിരുന്നു. ആരാലും കർത്തങ്ങളെ ധൈര്യപ്പെടുത്തിനാ. എങ്കിലും കർത്താവ് ഞങ്ങളെ ധൈര്യപ്പെടുത്തി. എന്ത് കാര്യത്തിൽ ഞങ്ങൾക്ക് കുറവ് വരാമൽ കർത്ത നടത്തിനാ. ഒരു കാര്യത്തിലും ഞങ്ങൾക്ക് കുറവ് വരാതെ കർത്താവ് ഞങ്ങളെ നടത്തി. എന്നാൽ ദൈവൻ അർപ്പണമായി ഞങ്ങളെ ഇപ്പോൾ നടത്തണം. എന്നാൽ ഇന്ന് ദൈവം ഞങ്ങളെ അത്ഭുതകരമായി വഴി നടത്തുന്നു. ഒരു മുറി തിരുവല്ല കൺവെൻഷൻ നടക്കുമ്പോൾ, ഒരിക്കൽ തിരുവല്ല കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അന്റേക്ക് റേഷൻ ആരംഭിച്ച കാലം, അന്ന് റേഷൻ വ്യവസ്ഥ ആരംഭിച്ച കാലമാണ്. നെല്ലോ അരിച്ചോ ഒന്നും കിടക്കില്ല. അന്ന് നെല്ലോ അരിയോ ലഭിക്കുവാനില്ല. ഞങ്ങൾ ചില നെല്ലുള്ള വീട്ടിൽ രാത്രിയിൽ പോയി കൊഞ്ച് നെല്ല് വാങ്ങിക്കൊണ്ടെന്ന് വീട്ടിൽ വെച്ച് വറുത്ത് കുത്തി അരിച്ചുണ്ടാക്കി. ഞങ്ങൾ നെല്ലുള്ളതായ വീട്ടിൽ രാത്രിയിൽ പോയി കുറച്ച് നെല്ല് വാങ്ങിക്കൊണ്ട് വന്ന് അത് വറുത്ത് കുത്തി അരിയാക്കി. കൂടെ വേലക്കാരായ ഞങ്ങൾ തന്നെ അത് തറയിലിട്ട് മുതൽ കുച്ചിരാ. സുവിശേഷ വേലക്കാരായ ഞങ്ങൾ തന്നെ അത് തറയിലിട്ട് കുത്തിയെടുത്തു. മറുപടി ഉരലില് വെച്ച് അത് അവച്ച് വെള്ളയരിച്ചാക്കി. അതിനുശേഷമായി ഉരലിൽ വെച്ച് അത് അവച്ച് അത് വെള്ളയരിയാക്കി. എന്താ കൺവെൻഷൻ അപ്പടിയെ നടത്തിയോ? ആ കൺവെൻഷൻ അങ്ങനെയാണ് നടത്തിയത്. ഇന്ത്യക്ക് അപ്പടി കൺവെൻഷൻ നടത്താൻ മുടിയുമോ? എന്നാൽ ഇന്ന് അങ്ങനെ ഒരു കൺവെൻഷൻ നടത്താൻ കഴിയുമോ? ഇന്ത്യക്ക് ഒരു ഒരു നെല്ലുകൊണ്ട് കൺവെൻഷൻ നടത്താൻ മുടിയുമോ? ഇന്ന് ഒരു പറ നെല്ലുകൊണ്ട് കൺവെൻഷൻ നടത്തുവാൻ കഴിയുമോ? ദേവൻ നമ്മയും ജനത്തെയും പെരുകപ്പണപ്പടി ചെയ്താണ്. ദൈവം നമ്മയെയും നമ്മുടെ ജനത്തെയും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്.
ചെറിയ നിലയിൽ ആരംഭിച്ചത് വലിയ കാര്യമായി മാറുംപടി കത്തർശീല. ചെറിയ നിലയിൽ ആരംഭിച്ചത് ഒരു വലുതായി തീരുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിച്ചിരിക്കുന്നു. അതിലേക്ക് ഞങ്ങൾ ഗുളിക്കാരെന്നോ പാസ്റ്റർമാരെന്നോ ചിന്തിക്കാമൽ, അന്ന് ഞങ്ങൾ സുവിശേഷ വേലക്കാരെന്നോ പാസ്റ്റർമാരെന്നോ ചിന്തിക്കാതെ നെല്ല് ഞങ്ങളെ കുത്തി അരിശിയാക്കുന്നു. നെല്ല് ഞങ്ങൾ തന്നെ കുത്തി അരിയാക്കിയിരുന്നു. ഇന്ത്യക്ക് മില്ലിൽ കൊണ്ടുപോകാവട്ടെന്നാൽ ആരും അരിച്ചു ഉണ്ടാക്കിയില്ല. ഇന്ന് മില്ലിൽ കൊണ്ടുപോകാൻ മില്ലിപ്പോകാതിരുന്നാൽ അരി ഉണ്ടാവുകയില്ല. അന്റേക്ക് ഞങ്ങൾ മില്ലൊന്നും നോക്കിയില്ല, ഞങ്ങളുടെ കൈകൊണ്ട് നെല്ല് കുത്തി അരിശിയാക്കുന്നു. അന്ന് ഞങ്ങൾ മില്ലൊന്നും നോക്കിയിരുന്നില്ല, ഞങ്ങളുടെ കൈകൊണ്ട് തന്നെ നെല്ല് കുത്തി അരിയാക്കിയിരുന്നു. അവിടെയെല്ലാം കൺവെൻഷൻ നടത്തിയ സമയമുണ്ട്. അങ്ങനെയൊക്കെ ഈ കൺവെൻഷൻ നടത്തിയതായ കാലമുണ്ടായിരുന്നു. ചെറിയ അനുഭവത്തിൽ ആരംഭിച്ചും പെരിയ അനുഭവത്തിൽ ദൈവൻ കൊണ്ടുവന്ന ചെറിയ നിലയിൽ ആരംഭിച്ചു, ഇപ്പോൾ ഒരു വലിയ നിലയിൽ ദൈവം ആക്കിയിരിക്കുകയാണ്. പാടുപെടുന്നവർക്ക് താൻ ദൈവൻ എല്ലാം കൊടുപ്പാണ്. കഷ്ടപ്പെടുന്നവർക്കാണ് ദൈവം സകലവും നൽകുന്നത്. യേശുവിനുള്ള ശിഷ്യർ മറ്റവരുടെ കതിരെ കൊയ്ത് തിന്നാണ്. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ മറ്റുള്ളവരുടെ കതിർ പറിച്ച് തിന്നുവാനിടയായി. യേശു അപ്പടി ചെയ്യുന്നില്ല. എന്നാൽ യേശു അങ്ങനെ ചെയ്യുന്നില്ല. പരീശന്മാർ വന്ന് യേശുവിനടുത്ത് ചൊന്നാണ്. പരീശന്മാർ വന്ന് യേശുവിന്റെ അടുത്ത് പറയുകയാണ്, എന്റെ ശിഷ്യർ ഒരു നാളിൽ ഇപ്പടിയല്ല ചെയ്യുന്ന, ഈ ശിഷ്യന്മാർ ശബത്ത് നാളിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ. കർത്തര് ദാവീദ് മേശമിരുന്ന അപ്പത്തിൽ തിന്നതിനെ ചൊല്ലി അവരെ സമാധാനപ്പെടുത്തുക. കർത്താവ് ദാവീദ് കാഴ്ചയപ്പത്തിന് മേശമേലിരുന്ന അപ്പം ദാവീദിന് തിന്മാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കും. കർത്തർക്ക് സ്തോത്രം. കർത്താവിന് സ്തോത്രം. നമ്മുടെ കർത്തർ നമ്മെ എല്ലാ നിലയിലും പെരുകപ്പണ്ണപ്പടി ചെയ്യുക. നമ്മുടെ കർത്താവ് നമ്മെ സകല നിലയിലും വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിച്ചിരിക്കുകയാണ്. നമുക്ക് ഇരിക്കുന്നത് പോതുമെന്ന് മനതിരിക്കണം. എന്നാൽ നമുക്കുള്ളത് മതി എന്നുള്ള തൃപ്തി അടഞ്ഞ അവസ്ഥ നമുക്ക് വൈത്ത എടുത്ത് ഉണ്മയായിരിക്കണം. ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ വിശ്വസ്തരായിരിക്കും. നമ്മെപ്പറ്റി ദൈവം എന്നെ വിരുമ്പുകാണ്. നമ്മെ കുറിച്ച് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? നാം കർത്താവിന്റെ പരിശുദ്ധ ജനമായിരിക്കണം. നാം ദൈവത്തിന്റെ വിശുദ്ധ ജനമായിരിക്കണം. കർത്താവിന്റെ പരിശുദ്ധ ജനത്തെ കർത്തർ കയ്യിൽ വൈത്ത് പാതുകാപ്പാണ്. ദൈവത്തിന്റെ വിശുദ്ധ ജനത്തെ ദൈവം തന്റെ കരങ്ങളിൽ വെച്ച് സൂക്ഷിക്കുന്നു. ഞാനൊരു പരിശുദ്ധവാനായി ഇരുന്നാൽ, ഞാനൊരു വിശുദ്ധനായിരിക്കുന്നു എങ്കിൽ എന്റെ കർത്താവിനെ തന്റെ കയ്യിലെ വെച്ച് പാതുകാപ്പാണ്. എന്റെ കർത്താവിനെ തന്റെ കയ്യിൽ വെച്ച് സൂക്ഷിച്ചുകൊള്ളു. നിങ്ങൾ പരിശുദ്ധവാക്കളായി ഇരുന്നാൽ, നിങ്ങൾ വിശുദ്ധന്മാരായിരിക്കുന്നു എങ്കിൽ ശത്രുക്കളെയെല്ലാം കർത്താവിന്റെ കയ്യിൽ വെച്ച് പാതുകാപ്പാൻ കർത്താവ് നിങ്ങളെ തന്റെ കരത്തിൽ വെച്ച് സൂക്ഷിച്ചുകൊള്ളും. അതിനാൽ നിങ്ങൾ കവലപ്പെട വേണ്ട. ആകയാൽ നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ ഭയപ്പെട വേണ്ട. നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ദൈവങ്ങളെല്ലാം കർത്താവ് അറിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ സകല ആവശ്യങ്ങളും ദൈവം അറിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അന്ധകാലത്ത് പട്ടിണി ഇരുന്നാലും, ഞങ്ങൾ ആ നാളുകളിൽ പട്ടിണിയിലായിരുന്നു എങ്കിലും, അന്ത്യക്ക് ജനങ്ങൾ കുറവായിരുന്നാലും, അന്ന് ജനങ്ങൾ കുറവായിരുന്നു എങ്കിലും, ഇന്ത്യക്ക് ജനം അധികമാകുന്ന വേളയിൽ, ഇന്ന് ജനങ്ങൾ വർദ്ധിച്ചു വന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു കുറവേ ഇല്ല. ഞങ്ങൾക്ക് യാതൊരു കുറവുമില്ല. അന്ത്യക്ക് ഭൂമിയിൽ ജനങ്ങൾ ഇവളും ഇല്ല. അന്ന് ഭൂമിയിൽ ജനങ്ങൾ ഇത്രമാത്രം ഉണ്ടായിരുന്നില്ല. ആണാലും പട്ടിണിയും പഞ്ചവും ഇരുന്നത്, എങ്കിലും അന്ന് പട്ടിണിയും ക്ഷാമവും ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് ജനങ്ങൾ പെരുകി വന്നത്, ഇന്ന് ജനങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു. ആണാലും പട്ടിണിയില്ലാമൽ പശിയില്ലാമൽ ദൈവം വഴി നടത്തണം. എങ്കിലും പട്ടിണിയോ വിശപ്പോ ഇല്ലാതെ ദൈവം വഴി നടത്തുന്നു. ജനം പെരുകി വരുമ്പോൾ മനുഷ്യന് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ജനം വർദ്ധിച്ചു വരുമ്പോൾ മനുഷ്യൻ ഭയപ്പെടേണ്ട കാര്യമില്ല. 5000 ജനങ്ങൾ വനാന്തരത്തിൽ വന്നപ്പോൾ ശിഷ്യരൂടെ ഭയപ്പെട്ടാണ്. 5000 ജനങ്ങൾ മരുഭൂമിയിൽ വന്നെത്തിയപ്പോൾ ശിഷ്യന്മാർ പോലും ഭയപ്പെട്ടു പോയി. 3 നാൾ ചാപ്പാടും ഇല്ല. 3 ദിവസം അവർക്ക് ഭക്ഷണമില്ല. അപ്പോഴത് കർത്താവ് നിങ്ങളെ അവർക്ക് ചാപ്പാട് കൊടുക്കും. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. സ്തോത്രം. കർത്താവിന് സ്തോത്രം. അവർ തേടിപ്പിടിച്ചപ്പോ 5 അപ്പം താൻ കിടച്ചു. അവർ അന്വേഷിച്ച് കണ്ടെത്തിയത് 5 അപ്പമായിരുന്നു. അത് യേശുവിന്റെ കൊടുത്ത, അത് യേശുവിന്റെ പക്കൽ കൊണ്ടുവന്നു. യേശു കയ്യിലെടുത്ത, യേശു അത് കരങ്ങളിൽ ആസ്വദിച്ച, അതിനെ അനുഗ്രഹിച്ചു, ശിഷ്യൻ കൊടുത്ത, ശിഷ്യന്മാരുടെ പക്കൽ ഏൽപ്പിച്ചു. 5000 ജനങ്ങൾ തിന്റെ പുറപ്പാട്. 5000 പുരുഷന്മാർ തിന്ന് തൃപ്തരായതിന് ശേഷം 12 കുടം നിറവേ മീതി എടുത്തത്. 12 കുട്ടം നിറച്ചെടുത്തു, ബാക്കിയായി ശേഷം. നമ്മുടെ ദേവൻ അർപ്പതകളെ ചെയ്യുന്ന ദേവൻ. നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. നമ്മുടെ ദേവൻ അൻപുള്ള ദേവൻ. നമ്മുടെ ദൈവം അത്ഭുത ദൈവമാണ്. അവർ നമ്മെ പരാമരിക്കാൻ വല്ലവരായിരിക്കണം. അവൻ നമ്മെ പരിപാലിക്കുവാൻ ശക്തൻ തന്നെയാണ്. വിശ്വാസമുള്ള കൈവരിച്ചാലേ ചൊല്ലുക. കർത്താവിന് സ്തോത്രം. നമ്മുടെ കർത്താവാൽ കൂടാതെ കാര്യമൊന്നുമില്ലേ? നമ്മുടെ കർത്താവിനാൽ അസാധ്യമായ കാര്യമൊന്നും തന്നെ. ഇപ്പോഴും നാം സഭയെ പറ്റി വാസിച്ചത് എന്ന്, ഇപ്പോൾ നാം സഭയെ കുറിച്ച് വായിച്ചു കേട്ടത് എന്താണ്? കടശി നാക്കളിൽ അന്ത്യകാലത്ത് ആലയമായ പർവ്വതം പർവ്വതത്തിന്റെ കൊടുമുടിയിൽ സ്ഥാപിക്കപ്പെട്ട മലകമേൽ ഉയർത്തപ്പെടും. ദൈവത്തിന്റെ ആലയമുള്ള പർവ്വതം പർവ്വത ശിഖരങ്ങൾക്ക് മീതെ സ്ഥാപിക്കപ്പെട്ടിരിക്കും. കർത്താവിന് സ്തോത്രം. സഭ എപ്പോഴും ഒരു ഉയർന്ന അനുഭവത്തിലിരിക്കണം. സഭയെല്ലായ്പ്പോഴും ഒരു ഉന്നതമായ നിലവാരത്തിലാണ് കാണപ്പെടേണ്ടത്. പർവ്വതം എന്ന് ചൊന്ന അവരുടെ
സഹ്യപർവ്വതം എന്നുള്ള അർത്ഥം മാത്രമല്ല. ഈ പർവ്വതം എന്ന് പറഞ്ഞാൽ സഹ്യപർവ്വതം പോലെ ഒരു പർവ്വതം എന്നുള്ള അർത്ഥം മാത്രമല്ല. അത് ഹിമാലയ പർവ്വതം പോലെ പർവ്വതമല്ല. അത് ഹിമാലയ പർവ്വതം പോലെ ഒരു പർവ്വതമല്ല. 125 സംഗീതം വാസിത്താൻ 125 സങ്കീർത്തനം എന്ന് വായിക്കുമ്പോൾ കർത്തരുടെ നമ്പിക്കായിരിക്കുന്ന മനുഷ്യർ, യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യർ, നിലനിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഇരിക്കും. നമ്മുടെ ആത്മീയ ജീവിതം ഒരു പർവ്വതം പോലെ ഇരിക്കണം. നമ്മുടെ ആത്മീയ ജീവിതം ഒരു പർവ്വതം പോലെ കാണപ്പെടണം. ഞാനൊരു പരിശുദ്ധമായി ഇരുന്നാൽ, ഞാനൊരു വിശുദ്ധനായി ഇരിക്കുന്നു എങ്കിൽ, എന്നുടെ പരിശുദ്ധ ജീവിതത്തെ, എന്റെ വിശുദ്ധ ജീവിതത്തെ മറ്റവർക്ക് ഉടയ്ക്കാവതെ അല്ല. മറ്റുള്ളവർക്ക് ഉടയ്ക്കുവാനേ സാധ്യമല്ല. കർത്താവിനെ സ്തോത്രം. നിങ്ങൾ പരിശുദ്ധമാകളെ ഇരുന്നാൽ, നിങ്ങൾ വിശുദ്ധന്മാരായിരിക്കുന്നു എങ്കിൽ, നിങ്ങളുടെ പരിശുദ്ധത ഉടയിപ്പതർക്കാൻ ഒരുവരാനും കൂടാ. നിങ്ങളുടെ വിശുദ്ധിയെ ഉടച്ചു കളയുവാൻ ഒരു മനുഷ്യരെ കൊണ്ടും സാധ്യമല്ല. നിങ്ങൾ നിങ്ങളെ ഉടയ്ക്കല. എന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ ഉടച്ചു കളയാൻ കഴിയും. കർത്താവിന് സ്തോത്രം. കർത്താവിന്റെ കൃപയിൽ വന്ന നാൾ മുതൽ, ഞാൻ കർത്താവിന്റെ കൃപയിലേക്ക് കടന്നു വന്ന നാൾ മുതൽ, പരിശുദ്ധന്മാരുടെ മധ്യത്തിൽ വന്ന നാൾ മുതൽ, വിശുദ്ധന്മാരുടെ മധ്യത്തിലേക്ക് വന്ന നാൾ മുതൽ, ഞാൻ എന്റെ കർത്തരെ കനപ്പെടുത്തരേ. ഞാൻ എന്റെ ദൈവത്തെ മാനിക്കുകയുണ്ടായി. തന്ന പരിശുദ്ധത്തെ പാതുകാക്കണേ. കർത്താവ് എനിക്ക് നൽകിയ വിശുദ്ധിയെ ഞാൻ സൂക്ഷിച്ചു. നാം പരിശുദ്ധരായി ഇരുന്നാൽ, ഞാൻ നാം വിശുദ്ധരായിരിക്കുന്നു. ദൈവൻ നമ്മെ പാതുകാപ്പാൻ, നമ്മുടെ ദൈവം നമ്മെ സൂക്ഷിക്കും. നിങ്ങൾ പരിശുദ്ധരായി ഇരുന്നാൽ, നിങ്ങൾ വിശുദ്ധന്മാരായിരിക്കുന്നു. നിശ്ചയമായും കർത്താവിനെ പാതുകാപ്പാൻ, നിശ്ചയമായും നിങ്ങളുടെ ദൈവം നിങ്ങളെ സൂക്ഷിക്കും. കർത്താവെപ്പോഴും പരിശുദ്ധമാകളെ പാതുകാക്കുന്ന ദൈവനെന്താ? ദൈവമെല്ലായ്പ്പോഴും വിശുദ്ധന്മാരെ സൂക്ഷിക്കുന്ന ദൈവമാണ്. അതിനാൽ നാം അന്ധവിഷയത്തിൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ആകയാൽ ആ വിഷയത്തിൽ നാം ഭാരപ്പെടേണ്ട കാര്യമില്ല. നാം ഒരു പർവ്വതത്തുക്കൊപ്പാൻ അനുഭവത്തിൽ കാണപ്പെടണം. നാം പർവ്വത സമാനമായ ഒരു അനുഭവത്തിൽ കാണപ്പെടണം. ഇന്ന് പർവ്വതത്തിൽ എല്ലാവർക്കും പ്രവേശിക്കാൻ മുടിയാണ്. ഈ പർവ്വതത്തിൽ എല്ലാവർക്കും പ്രവേശിപ്പാൻ കഴിയുകയില്ല. കർത്താവിന് സ്തോത്രം. കർത്തന പരിശുദ്ധ പർവ്വതത്തെ പറ്റി 15 സങ്കീർത്തനത്തിൽ വാസിക്കലാം. യഹോവയുടെ വിശുദ്ധ പർവ്വതത്തെ കുറിച്ച് 15 സങ്കീർത്തനത്തിൽ നാം വായിക്കും. 24 സങ്കീർത്തനത്തിലും കാണലാം. 24 സങ്കീർത്തനത്തിലും അത് കാണുവാൻ കഴിയും. എല്ലാവർക്കും പ്രവേശിക്കാവുന്നതല്ല. അവിടെ എല്ലാവർക്കും പ്രവേശിപ്പാൻ കഴിയുകയില്ല. എല്ലാം വാസിക്കാൻ നേരവുമില്ലേ? അതെല്ലാം വായിപ്പാൻ സമയമില്ല. അതിനാൽ പരിശുദ്ധ പർവ്വതം വിശേഷമായ അനുഭവം താൻ. ആകയാൽ വിശുദ്ധ പർവ്വതം എന്ന് പറയുന്നത് വിശേഷിക്കപ്പെട്ട ഒരു അനുഭവമാണ്. ഹിമാലയ പർവ്വതം പോലെ പർവ്വതമല്ല. അത് ഹിമാലയ പർവ്വതം പോലെ ഒരു പർവ്വതമല്ല. കർത്താവിൽ മാത്രം നമ്പിക്കായിരിക്കുന്ന അനുഭവം, യഹോവയിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നതായ ഒരു അനുഭവം. ഇന്ന അനുഭവത്തിൽ താൻ നീങ്ങളും ഞാനും കാണപ്പെട വേണ്ടും. ഈ അനുഭവത്തിൽ നിങ്ങളും ഞാനും കാണപ്പെടണം. കടച്ചി നാൾക്കളിൽ കർത്തരെ ആലയമായ പർവ്വതം, അന്ത്യനാളുകളിൽ, അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം, അത് പർവ്വതത്തിന്റെ ശിഖരത്തിൽ സ്ഥാപിക്കപ്പെട്ട്, അത് പർവ്വതത്തിന്റെ ശിഖരത്തിൽ സ്ഥാപിക്കപ്പെട്ട്, അത് കുന്നുകൾക്ക് മീതെ ഉന്നതമായിരിക്കും. അത് സകല കുന്നുകൾക്കും മീതെ ഉന്നതമായിരിക്കും. അന്ത ഇടത്ത് എല്ലാ ജാതികളും ഓടി വരുവാണ്. ആ സ്ഥലത്തേക്ക് സകല ജാതികളും ഒഴുകി ചെല്ലും. പഴയ ഏർപ്പാട് കാലത്തുള്ള ആലയമായിരുന്നാൽ, പഴയ നിയമകാലത്തുണ്ടായിരുന്ന ആലയമായിരുന്നു എങ്കിൽ, ശലോമോന്റെ ആലയമായിരുന്നു എങ്കിൽ, വിരുദ്ധേദനം പെറ്റ ജനങ്ങൾക്ക് താൻ അന്തെടുത്ത ഉരിമ, പരിച്ഛേദനയേറ്റ ജനങ്ങൾക്ക് മാത്രമേ അവിടെ പ്രവേശിപ്പാൻ അവകാശമുള്ളൂ. മറ്റവർക്ക് ദൂരെ നിന്ന് കാണില്ല. മറ്റുള്ളവർക്ക് ദൂരത്ത് നിന്ന് ദർശിപ്പാനേ കഴിയുള്ളൂ. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ആനാൽ ഇന്ന പർവ്വതത്തെ പാരുക. എന്നാൽ ഈ പർവ്വതത്തെ നോക്കുക. എല്ലാ ജനങ്ങളും അതിലേക്ക് ഓടി വരുവാൻ, സകല ജനങ്ങളും സകല ജാതികളും അവിടേക്ക് ഒഴുകി വരുന്നു. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഓടി വരും അനുഭവം ഇതേ കുറിക്കാണ്. ഒഴുകി വരുന്ന അനുഭവം എന്തിനെ കാണിക്കുന്നു? ഞാൻ ഒരു കുറേ ഒരു മലയുടെ ഉയരത്തിൽ പോയി. ഞാൻ ഒരിക്കൽ ഒരു മലയുടെ ഉയരത്തിലേക്ക്, മുകളിലേക്ക് കയറിപ്പോയി. അങ്ങനെ പോയപ്പം തണ്ണീരും അതുക്കുള്ള മീനും ഇരിക്കുന്നത്. അവിടെ ചെന്നപ്പോൾ അവിടെ വെള്ളവും ആ വെള്ളത്തിൽ മീനിനെയും കാണുവാനിടയാണ്. ഞാൻ എനിക്ക് ദൈവമേ ഇന്ന മീൻ എപ്പടി വന്നത്? ഞാൻ വിചാരിച്ചു, ദൈവമേ ഈ മീൻ എങ്ങനെയാണ് ഈ മലയുടെ മുകളിൽ എത്തിയത്? അങ്ങേരുന്ന് കുതിച്ചു കാണുന്ന വെള്ളത്തിലൂടെ മീൻ മേലെ കയറും. അവിടെ നിന്ന് ശക്തിയായി താഴോട്ട് ഒഴുകുന്ന വെള്ളത്തിലൂടെ മീൻ കുതിച്ച് മുകളിലേക്ക് കയറുക. കർത്താവിന് സ്തോത്രം. ജീവനുള്ള മീനിക്ക് മാത്രമേ അപ്പടി പോകണി. ജീവനുള്ള മീനിന് മാത്രമേ അങ്ങനെ പോകാൻ കഴിയും. ചത്ത മീനെല്ലാം കീഴോട്ട് ഒഴുകി പോകും. ചത്ത മീനെല്ലാം വെള്ളത്തിന്റെ ഒഴുക്കിനൊത്തവണ്ണം താഴോട്ട് ഒഴുകിപ്പോകും. നിങ്ങൾ ജീവനുള്ളവരായിരുന്നാലും ഉന്നത ജീവിതം ചെയ്യാൻ മുടിയും. നിങ്ങൾ ജീവനുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു ഉന്നത ജീവിതം ചെയ്യുവാൻ കഴിയും. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് മഹത്വം. നമ്മുടെ ജീവിതം ഒരു പർവ്വതത്തുക്കൊപ്പായിരിക്കണം. നമ്മുടെ ജീവിതം പർവ്വത സമാനമായിരിക്കണം. ഒരുവരും അതിൽക്കുള്ളിൽ ഓടി വരാൻ മുടിയാണ്. ആർക്കും അവിടേക്ക് ഓടിയെത്തുവാൻ കഴിയും. പുതിയ ഏർപ്പാട് സഭയെന്ന് ചൊന്നാൽ, പുതിയ നിയമ സഭയെന്ന് പറയുന്നത് എല്ലാ ജനങ്ങളും വരക്കൂടിയത് എന്താ? സകല ജനങ്ങൾക്കും കടന്നു വരുവാൻ അനുവാദമുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ ഉള്ളിത്തെ പറ്റിയ ഞങ്ങൾക്കുള്ള സന്തോഷം അതാ. ഞങ്ങളുടെ വേലയെ കുറിച്ച് ഞങ്ങൾക്കുള്ള സന്തോഷം അതാ.
ഞങ്ങൾക്ക് ജാതിയെന്നോ മതമെന്നോ അപ്പം ഇവിടുത്തെ കഥയില്ല. ഞങ്ങൾക്ക് ജാതിയെന്നോ മതമെന്നോ എന്നുള്ള വ്യത്യാസമില്ല. എല്ലാവരും കർത്തരുടെ പിള്ളകൾ, എല്ലാവരും ദൈവമക്കൾ, എല്ലാവരും വേദവചനത്തിൻപടി ജീവിക്കണം, എല്ലാവരും ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കണം. അതുതാണ് ഞങ്ങൾക്കുള്ള വിശേഷം, അതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഞങ്ങൾ അടയാറിൽ തങ്ങിയിരിക്കണം. ഞങ്ങൾ അടയാറിൽ താമസിക്കുന്നു. വട ഇന്ത്യയിൽ നിന്ന് വന്നവർ ഞങ്ങളോട് ഇരിക്കാറ്, വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്നവരും ഞങ്ങളോട് കൂടെയുണ്ട്. ഇന്ത്യക്കാരും ഞങ്ങളോട് ഇരിക്കാറ്, തെക്കേ ഇന്ത്യക്കാരും ഞങ്ങളോട് കൂടെയുണ്ട്. മധ്യ ഇന്ത്യയിലുള്ളവർ ഞങ്ങളോട് ഇരിക്കാറ്, മധ്യ ഇന്ത്യയിലുള്ളവരും ഞങ്ങളോട് കൂടെയുണ്ട്. എല്ലാ ജനങ്ങളും ചേർന്ന് ഉണ്ടായിരിക്കണം. എല്ലാ ജനങ്ങളും ചേർന്ന് ഒന്നായി കാണപ്പെടും. ഒരേ പാത്രം ചമച്ച് ചാപ്പിടുന്നു, ഒരേ പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്ത് ഭക്ഷിക്കുന്നു. വ്യത്യാസമേ ഇല്ല, യാതൊരു വിധ വ്യത്യാസവും ഇല്ല. വർഷത്തിൽ ഒരു മുറയും വാലിബക്കൂട്ടമുണ്ട്. ഞങ്ങൾക്ക് വർഷത്തിൽ ഒരേ പാത്രം ചമച്ച് ചാപ്പിടുന്നു, ഒരേ പാത്രത്തിൽ ഭക്ഷണം പാകം ചെയ്ത് ഭക്ഷിക്കുന്നു. വ്യത്യാസമേ ഇല്ല, യാതൊരു വിധ വ്യത്യാസവും ഇല്ല. വർഷത്തിൽ ഒരു മുറയും വാലിബക്കൂട്ടമുണ്ട്. ഞങ്ങൾക്ക് വർഷത്തിൽ ഒരിക്കൽ യൗവനക്കാരുടെ മീറ്റിംഗ് ഉണ്ട്. അവരെല്ലാം കൂടി വരുമ്പോൾ എല്ലാ ഭാഷയും എല്ലാ ജനത്തെയും എല്ലാ ചേർത്തൊരു പാട്ട് പഠിക്കും. എല്ലാ ഭാഷയും എല്ലാ ഭാഷയും എല്ലാ ജനങ്ങളെയും ചേർത്ത് എല്ലാവർക്കും കൂടെ ഒരു പാട്ട് പാടാറുണ്ട്. എല്ലാവരും സന്തോഷത്തോടെ പഠിപ്പാണ്, എല്ലാവരും സന്തോഷത്തോടെ ചേർന്ന് പാടും. പോയവർപ്പാട് ഇപ്പി ഇരിക്കുമെന്ന് തിരിയാറ്. അതിന് അവർ കടന്നുപോയതിനു ശേഷം എപ്രകാരമായിരിക്കുമോ എനിക്കറിഞ്ഞുകൂടാ. അങ്ങേ ഭാഷയും വ്യത്യാസമില്ല, ജാതിയും വ്യത്യാസമില്ല, നിറവും വ്യത്യാസമില്ല. അവിടെ ഭാഷ എന്ന് വ്യത്യാസമില്ല, ജാതി എന്ന് വ്യത്യാസമില്ല, നിറമെന്ന വ്യത്യാസമില്ല. എല്ലാ ജനങ്ങളും അതിൽ കൂടി വരുവാറുകൾ, സകല ജാതികളും അവിടേക്ക് ഓടിയെത്തും. കൂടി വരുക മാത്രമല്ല, അവർ അവിടെ ഒഴുകി ചെല്ലുക മാത്രമല്ല, സിയോനിൽ നിന്ന് വേദവും യെരുശലേമിൽ നിന്ന് വചനവും വരും. സിയോനിൽ നിന്ന് ഉപദേശവും യെരുശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. കർത്തൃ സ്തോത്രം. ദൈവത്തിന് കർത്തൃ സഭ എന്ന് സ്വന്നാൽ, ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് രണ്ട് പകുതിയുണ്ട്. അതിൽ രണ്ട് ഭാഗമുണ്ട്. ഒന്ന് സിയോൻ, മറ്റത് യെരുശലേം. ഒന്ന് സിയോൻ, മറ്റൊന്ന് യെരുശലേം. അത് സിയോൺ ചെന്ന് ഊളിക്കാണ് പകുതി. ആ സിയോൻ എന്ന് പറയുന്ന സുവിശേഷ വേലക്കാരുടെ ഭാഗമാണ്. യെരുശലേം എന്ന് സഭയുടെ പകുതി. യെരുശലേം എന്ന് പറയുന്നത് സഭയുടെ ഭാഗമാണ്. രണ്ടും ഉണ്ടായിരിക്കണം. ഇത് രണ്ടും ഒന്നായി കാണപ്പെടും. ഇപ്പോൾ ഊളിക്കാരിക്കാറ്, ഇപ്പോൾ ഇവിടെ സുവിശേഷ വേലക്കാർ ഇരിക്കുന്നു, സഭാവിശ്വാസികൾ ഇരിക്കണം, സഭാവിശ്വാസികളും ഇവിടെ ഇരിക്കണം. നാമെല്ലാം രണ്ടു കൂട്ടത്താരല്ല, നാമെല്ലാവരും രണ്ടു കൂട്ടരല്ല, ഒരിടത്തുള്ള രണ്ട് പകുതി. നാം ഒരു സ്ഥാനത്തുള്ള രണ്ട് ഭാഗമാണ്. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് മഹത്വം. ഒരു സ്കൂളിൽ പാർത്താൽ, ഒരു സ്കൂളിനെ നോക്കിയാൽ പിള്ളകളും അധ്യാപകരും കുട്ടികളും ഉണ്ട് അവിടെ. രണ്ടും രണ്ടു കൂട്ടത്താരല്ല, അവർ രണ്ടും രണ്ടു കൂട്ടരല്ല, രണ്ടും ഒരേയിടത്തുള്ള രണ്ട് അനുഭവം. രണ്ടും ഒരു സ്ഥലത്തുള്ള രണ്ട് അനുഭവങ്ങൾ. ടീച്ചേഴ്സിനെ പോലെ പിള്ളകൾ വരണം, എന്നാൽ അധ്യാപകരെ പോലെ കുട്ടികളുമായി തീരണം. പിള്ളകളെല്ലാം ടീച്ചേഴ്സ് അല്ല, കുട്ടികളെല്ലാം അധ്യാപകരല്ല. ഇതുപോലെതാണ് നമ്മുടെ സഭയെപ്പറ്റി കാര്യം. ഇതുപോലെയാണ് ദൈവത്തിന്റെ സഭയെ കുറിച്ചുള്ള. സഭയിലുള്ള ജനങ്ങളെല്ലാം യേശു പോലെ മാറ്റപ്പെടണം. സഭയിലുള്ള ജനങ്ങളെല്ലാം യേശുവിനെ പോലെ ആയി തീരണം. കർത്തർ സഭയിൽ ഊളിക്കാരെ വെച്ചിരിക്കണം. അതിനുവേണ്ടിയാണ് കർത്താവ് തന്റെ സഭയിൽ ശുശ്രൂഷകരെ ആക്കിയിരിക്കുന്നത്. കർത്തന്റെ ഊളിക്കാരെ പറ്റിയും സഭയെ പറ്റിയും പിന്നെ ഉത്തരവാദമുള്ളവർ താൻ. കർത്താവ് സുവിശേഷ വേലക്കാരെ കുറിച്ചും സഭയെക്കുറിച്ചും വലിയ ഉത്തരവാദിത്വമുള്ളവരാണ്. സിയോനെ പറ്റിയും യെരുശലേമിനെ പറ്റിയും ദൈവർക്ക് പ്രധാന ഉത്തരവാദമുണ്ട്. സിയോനെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ദൈവത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. അടിമയാണ് ദൈവ ജനമേ, പ്രിയ ദൈവജനമേ, നിങ്ങളെ പറ്റി എന്നെ പറ്റിയും ദൈവർക്ക് പ്രധാന ഉത്തരവാദമുണ്ട്. നിങ്ങളെ കുറിച്ചും എന്നെ കുറിച്ചും ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. സിയോനെ പറ്റിയും യെരുശലേമിനെ പറ്റിയും. സിയോനെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും ദൈവരക്ഷകർ. ദൈവം എന്താണ് ചെയ്യുന്നത്? സക്കരിയ ഒന്നിന്റെ പതിനാലിൽ വാസിത്താൻ. സക്കരിയ പ്രവചന ഒന്നാം അധ്യായത്തിന്റെ പതിനാലാം വാക്യം വായിക്കുമ്പോൾ ദൈവൻ സിയോനുക്കാവും യെരുശലേമിനുക്കാവും എന്ത് ചെയ്യുന്ന? ദൈവം സിയോന് വേണ്ടിയും യെരുശലേമിന് വേണ്ടിയും എന്ത് ചെയ്യുന്നു? ഒന്ന് വാസിക്ക. സത്തമേ ഇല്ല, വായിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം. ഇത്ര കിളിക്കുട്ടി പോലെ ഇരുന്ന എന്നാ വിഷയം? ഞാൻ യെരുശലേമിനുക്കാവും സിയോനുക്കാവും മഹാവൈരാഗ്യം കൊണ്ടിരിക്കുന്നേ. ഞാൻ യെരുശലേമിന് വേണ്ടിയും സിയോന് വേണ്ടിയും മഹാതീക്ഷ്ണതയോടെ എരിയുന്നു. അത് നമ്മുടെ ഭാഷയിൽ ചൊന്നാൽ, അത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ വിശ്വാസികൾക്കാകും ഊളിക്കാർക്കാകും മഹാവൈരാഗ്യം കൊണ്ടിരിക്കുന്നേ. ഞാൻ വിശ്വാസികൾക്ക് വേണ്ടിയും ശുശ്രൂഷകർക്കായും മഹാതീക്ഷ്ണതയോടെ എരിയുന്നു. അരുമയാണ് ദൈവജനമേ, പ്രിയ ദൈവജനമേ, നമുക്ക് വേണ്ടി മഹാവൈരാഗ്യം കൊണ്ടിരിക്കുന്ന ദേവൻ ഇരിക്കണം. നമുക്ക് വേണ്ടി മഹാതീക്ഷ്ണതയോടെ എരിയുന്ന ഒരു ദൈവമുണ്ട്. എതുക്കാകെ? എന്തിനായി? നാം യെരുശലേമും സിയോനുമായിരിക്കുന്നതിന്. നാം സിയോനും യെരുശലേമുമായിരിക്കേണ്ടതിന്. സഭയുടെ രണ്ട് പകുതിയെയും ദേവൻ അവിടെ കയ്യിലെ വെച്ചിരിക്കണം. സഭയുടെ രണ്ട് ഘടകങ്ങളെയും രണ്ട് ഭാഗങ്ങളെയും ദൈവം തന്റെ കരത്തിൽ വെച്ചിരിക്കുകയാണ്. സഭയെന്ന് ചൊല്ലാൻ ഒരു ചെറിയ കാര്യമല്ല. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇന്ത്യക്കിന്റെ സഭ ഭൂമിയിൽ ഇരുപ്പത് താൻ ദേവശിഷ്ടം. ഇന്ന്
ഭൂമിയിൽ ഇല്ലാവിട്ടാൽ ഈ സഭ ഇന്ന് ഭൂമിയിൽ ഇല്ലെങ്കിൽ എത്രയോ ഭയങ്കരമായ കാര്യങ്ങൾ ഇന്ന് ഭൂമിയിൽ നടക്കും. എത്ര ഭയാനകമായ സംഭവങ്ങൾ ഈ ഭൂമിയിൽ നടക്കും. ഇപ്പോഴും കൂടെ അനേകർ നമുക്കെതിരായി നിൽക്കുന്നു. ഇപ്പോഴും അനേകർ നമുക്ക് വിരോധമായി നിൽക്കുന്നുണ്ട്. ആരാൾ കർത്തർ നമ്മുടെ കൂടെ ഇരിക്കാൻ എങ്കിലും നമ്മുടെ ദൈവം നമ്മളോട് കൂടെ ഇരിക്കുന്നു. കർത്തർ തമ്മതി കയ്യിൽ നമ്മെ വച്ചിരിക്കാൻ ദൈവം തന്റെ കരത്തിൽ നമ്മെ വച്ചിരിക്കുകയാ. കർത്തര കരങ്ങളിലേക്ക് ജനമേ നിങ്ങൾ ഭാഗ്യമുള്ളവർ. കർത്താവിന്റെ കരത്തിൽ ഇരിക്കുന്ന ജനമേ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നമുക്കാകെ നമ്മുടെ ദേവൻ മഹാവൈരാഗ്യമായിരിക്കാൻ നമുക്ക് വേണ്ടി നമ്മുടെ ദൈവം മഹാതീക്ഷണതയോടെ എരിയുന്നു. സഭയെ പറ്റി ദേവന്റെ ഒരു നോക്കം നാം വിളങ്ങിക്കൊള്ളണം. സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം നാം നന്നായി മനസ്സിലാക്കണം. രണ്ടാം കൊരിന്ത്യർ 11 വാസിത്താൽ, 2 കൊരിന്ത്യർ 11 അധ്യായം നാം വായിക്കുമ്പോൾ രണ്ടാം വശനത്തിൽ, അതിന്റെ രണ്ടാം വാക്യത്തിൽ സഭയെ പറ്റി അപ്പോസ്തലനായ പൗലല്ലേ ചൊല്ല. സഭയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എന്താണ് പറയുന്നത്? അത് പൗലിൻ വെറും വാർത്തയല്ല. അത് പൗലോസിന്റെ വെറും വാക്കുകളല്ല. അത് പരിശുദ്ധാവിയാനും ചൊല്ലും കാര്യം തന്നെ. അത് പരിശുദ്ധാത്മാവ് ഉരയ്ക്കുന്ന കാര്യമാണ്. രണ്ടാം വശനത്തെ വാസിത്താൽ, രണ്ടാം വാക്യം നാം വായിക്കുമ്പോൾ എന്നെ കാണുകയും അവിടെ നാം എന്താണ് കാണുന്നത്? ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവന്റെ വൈരാഗ്യത്തോടും എരിയുന്നു. ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. വാസിപ്പോ. ഞാൻ ക്രിസ്തു എന്ന് ഒരേ പുരുഷനിക്ക് ഉള്ള കർപ്പുള്ള ഖനിയാ ഒപ്പുകൊടുക്ക നിയമിത്തപടിയാൽ ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കാൻ ഞാൻ മഹാവൈരാഗ്യം കൊണ്ടിരിക്കുന്നേ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഒരു എൻഗേജ്മെന്റ് ചെയ്ത പിറപ്പാട്, ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം കുറിക്കപ്പെട്ട വിവാഹത്തിൽ നാളെ, നിശ്ചയിക്കപ്പെട്ട വിവാഹ ദിനത്തിൽ ഒരു ആസ്വദിക്കപ്പെട്ട പിള്ളിയെ കൊണ്ടുപോയി ഈ പുരുഷന്റെ കയ്യിൽ കൊടുക്കണം. ഒരു അനുഗ്രഹിക്കപ്പെട്ട പെൺകുട്ടിയെ കൊണ്ടുപോയി ആ പുരുഷന്റെ പക്കൽ ഏൽപ്പിക്കണം. അത് പെറ്റോളുടെ കടമയാണ്, അത് മാതാപിതാക്കളുടെ കർത്തവ്യമാണ്. സാധാരണ ഒരു പെണ്ണെ കൊണ്ടുവന്ന കല്യാണം നടക്കാതെ, സാധാരണ ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി ഏൽപ്പിച്ചാൽ വിവാഹം നടക്കുകയില്ല. അതുകൊണ്ട് ഒരു ചട്ടുകാലുള്ളൊരു ഒരു പെണ്ണുക്ക് ഒരു കല്യാണം നിശ്ചയിത്ത, കാലിന് മുടന്തുള്ളതായ ചട്ടുകാലുള്ളതായ ഒരു പെൺകുട്ടിക്ക് ഒരിക്കൽ വിവാഹം നിശ്ചയിച്ചു. അവൾക്ക് നടക്ക മുടിയാണ്, അവൾക്ക് നടക്കുവാൻ കഴിയില്ല. അവളെ കൊണ്ടുവന്ന അന്ന് പുരുഷനും ചട്ടുകാലത്ത, അവളെ വിവാഹം കഴിക്കുവാനായിട്ട് നിശ്ചയിച്ച ആ പുരുഷനും ചട്ടുകാലിലാണ്. അന്ന് കല്യാണം നടന്നതേ ഇല്ല. ആ കല്യാണം നടന്നതേ ഇല്ല. ആ കല്യാണം എന്റെ വിശേഷം. ആ കല്യാണം നല്ല വിശേഷം. ഇവിടെ എന്താണ് വായിച്ചത്? ഞാൻ ഉങ്ങളെ കുറിച്ച് ദേവന്റെ വൈരാഗ്യത്തെ വൈരാഗ്യം കൊണ്ടിരിക്കുന്നേ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. എതുക്കാകെ? എന്തിനായി? കർപ്പുള്ള നിർമ്മല കന്യകയായി നിങ്ങളെ ഏൽപ്പിക്കേണ്ടതിന്. ഇതൊരു പെണ്ണോട് ചൊല്ലുന്ന കാര്യമല്ല, ഇത് ഒരു പെൺകുട്ടിയോട് ഉപമിക്കുന്ന കാര്യമല്ല, ബന്ധപ്പെടുന്ന കാര്യമല്ല. ഇത് സഭയോട് ചൊല്ലുന്ന കാര്യം, ഇത് സഭയോട് പറയുന്ന കാര്യമാണ്. സഭയിൽ ആൺകളുമുണ്ട്, പെൺകളും ഉണ്ട്. സഭയിൽ പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട്. പരിശുദ്ധാവിയെ പറ്റി ജനങ്ങൾ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ജനങ്ങൾ, പെൺകളും ഇരിക്കുന്നു. അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. നമ്മെ പറ്റി ദൈവത്തെ നോക്കമല്ല, നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? നാം എല്ലാവരും ക്രിസ്തുവിക്ക് മഹിമയുള്ള മണവാട്ടിയായി മാറ്റപ്പെടണം. നാം ക്രിസ്തുവിന്റെ തേജസ്സുള്ള കാന്തയായി മാറ്റപ്പെടണം. ക്രിസ്തുവിന് മുമ്പാകെ ഒരു നാൾ പോയി നിൽക്കണം. ക്രിസ്തുവിന്റെ മുൻപാകെ ഒരു നാളിൽ നാം പോയി നിൽക്കണം. അന്തേക്ക് നാം കർപ്പുള്ളവരായി കാണപ്പെടണം. അന്ന് നാം നിർമ്മല കന്യകയായി കാണപ്പെടണം. ആൺകളാലും പെൺകളാലും, സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും, ക്രിസ്തുക്ക് മണവാട്ടിയായിരിക്കണമേ. ആനാൽ ക്രിസ്തുവിന്റെ മണവാട്ടിയായി തീരണമെങ്കിൽ നാം കർപ്പുള്ള കന്യകയായിരിക്കണം. നാം നിർമ്മല കന്യകയായിരിക്കണം. അനേകർ തങ്ങളുടെ പരിശുദ്ധത്തെ പറ്റി ഒരു വൈരാഗ്യമുള്ളവരല്ല. അനേകർ തങ്ങളുടെ വിശുദ്ധിയെ കുറിച്ച് എരിവില്ല. എന്റെ അരുമയാണ് സഹോദര സഹോദരികളെ, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്തർ എന്ന് ചൊല്ലാർ, നമ്മുടെ കർത്താവ് എന്ന് പറയുന്നു, ഞാൻ പരിശുദ്ധർ, നിങ്ങളും പരിശുദ്ധരായിരിക്കും. ഞാൻ വിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധന്മാരായിരിക്കും. ദേവൻ ഇതുക്കായി വൈരാഗ്യമായിരിക്കാൻ ദൈവം എന്തിനു വേണ്ടിയാണ് എരിവുള്ളവരായിരിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ പാപം പ്രവേശിക്കൂടാ. നമ്മുടെ ജീവിതത്തിൽ പാപം പ്രവേശിപ്പാൻ പാടില്ല. നാം പരിശുദ്ധരായി കാണപ്പെടേ, നാം വിശുദ്ധന്മാരായി കാണപ്പെടേ. നമ്മുടെ കർത്തർ പരിശുദ്ധർ, നമ്മുടെ ദൈവം വിശുദ്ധനാ. അവൻ ഉപാധിക്ക മണവാട്ടി പരിശുദ്ധമായിരിക്കണം. അവന്റെ മുൻപാകെ നിൽക്കുന്ന മണവാട്ടി വിശുദ്ധരായിരിക്കേ. ആൺകളാരാലും പെൺകളാരാലും, അത് സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാൽ, ദേവൻ പരിശുദ്ധാവിന്റെ അഭിഷേകത്തെ തന്ന വേളയിൽ, ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ തന്ന സമയത്ത് ആൺകൾക്കും പെൺകൾക്കും ഒരുപോലെ കൊടുക്കാൻ, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ അഭിഷേകം നൽകി, കർത്തർ വരുമ്പോൾ, നമ്മുടെ കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ, മറുവപ്പെടുമ്പോൾ, നാം രൂപാന്തരപ്പെടുമ്പോൾ, ആൺകളെന്നോ പെൺകളെന്നോ വ്യത്യാസമില്ല, സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ എന്നുള്ള വ്യത്യാസമില്ല, മറുവപ്പെടുമ്പോൾ, നാം രൂപാന്തരപ്പെടുമ്പോൾ,
വരുമ്പോൾ അവരെല്ലാവരും കർത്തരെ പോലെ കാണപ്പെടുവോ, അവരെല്ലാവരും യേശുവിനെ പോലെ മാറ്റപ്പെടുകയും ദൂതരെ പോലെ കാണപ്പെടുവോ, ദൈവദൂതന്മാരെ പോലെ മാറ്റപ്പെടുന്നു, പുത്രരായി മാറ്റപ്പെടുവോ, ദൈവപുത്രന്മാരായി മാറ്റപ്പെടുന്നു. അതിർക്കകത്താൻ പരിശുദ്ധാവിന്റെ അഭിഷേകത്തെ തന്ന, അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നൽകിയത്. പരിശുദ്ധാവിന്റെ അഭിഷേകത്തെ തന്നതിനാൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ തന്നതിനാൽ നിങ്ങൾ ഇനി പെൺകളല്ല, നിങ്ങൾ ഇനി സ്ത്രീകളല്ല. കർത്താവിന്റെ സ്തോത്രം, ദൈവത്തിന്റെ സ്തോത്രം. ഗലാത്യർ 4:6 വാസിച്ചാൽ, ഗലാത്യ ലേഖനം 4:6 ആറാം വാക്യം വായിക്കുമ്പോൾ നാം എന്നെ കാണുന്നു, അവിടെ നാം എന്താണ് കാണുന്നത്? അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ, ദൈവത്താൽ അവകാശിയുമാകുന്നു. നീ ഇനി പുത്രൻ, നീ പുത്രന. പരിശുദ്ധാവിന്റെ അഭിഷേകത്തെ തരുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ ദൈവം നൽകുമ്പോൾ, അപ്പാ പിതാവേ എന്ന് കൂപ്പിടത്തക്ക പുത്രേശ്വാരത്തിന് ആവിയെ തരുകാ, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്ര സ്വീകാര്യത്തിന് ആത്മാവിനെ നൽകുന്നു. അതിനാൽ നീ ഇനി മകരല്ല, നീ പുത്രൻ. ഇനി നിങ്ങൾ മക്കളല്ല, പുത്രന്മാരാണ്. നിങ്ങൾ പെൺകളല്ല, പുത്രൻ. നിങ്ങൾ സ്ത്രീകളല്ല, പുത്രന്മാരത്രേ. പുറമേയുള്ള അനുഭവമല്ല ഇത്, ബാഹ്യമായ അനുഭവമല്ല ഇത്, നമ്മുടെ ഉള്ളാല അനുഭവം, ഇത് നമ്മുടെ ആന്തരിക അനുഭവമാണ്. പരിശുദ്ധാവിന്റെ അഭിഷേകത്തെ പെറ്റ വേളയിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിച്ച സമയത്ത്, അഭിഷേകം നമുക്കുള്ള വന്ന വേളയിൽ, ആ അഭിഷേകം നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ, അപ്പാ പിതാവേ എന്ന് കൂപ്പിടത്തക്ക പുത്ര ശിവാരത്തിന് ആവിയെ നമുക്ക് തന്ന, അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്ര സ്വീകാര്യത്തിന് ആത്മാവിനെ അവൻ തന്നിരിക്കുന്നു. നീ പുത്രനായിരിക്കാൻ, നിങ്ങൾ പുത്രന്മാരായിരിക്കുന്നു. അന്ന് പുത്രത്വത്തിന്റെ ആവിയെ നമുക്ക് തന്നതിനാൽ, ആ പുത്രത്വത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നതിനാൽ, ഇന്ന് ശരീരം മറുവപ്പെടുമ്പോൾ, ഈ ശരീരം രൂപാന്തരപ്പെടുമ്പോൾ, ദൈവപുത്രർ വെളിപ്പെടുവാൻ, നാം ദൈവപുത്രന്മാരായി വെളിപ്പെടും. റോമറിൽ 8 വാസിക്കുമ്പോൾ, റോമാലേഖന 8 അധ്യായത്തിൽ വായിക്കുമ്പോൾ, നാം എല്ലാം ദൈവപുത്രരായി വെളിപ്പെടുമോ, നാം എല്ലാവരും ദൈവപുത്രന്മാരായി വെളിപ്പെടും. ഒന്ന് വാസിപ്പോ 22:8. മാത്രമേ കർത്തൃ സംഭവത്തിൽ നിൽക്കാൻ മുടിയും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ
സന്നിധിയിൽ പോയി നിൽക്കാൻ കഴിയും. പരിശുദ്ധ പൗലോസ് എന്ന് പറഞ്ഞു, വിശുദ്ധ പൗലോസ് എന്ന് പറഞ്ഞിരുന്നു, ഞാൻ ഉങ്ങളെ പറ്റി ദൈവവൈരാഗ്യം കൊണ്ടിരിക്കേ, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. എന്തിനായി? കർപ്പുള്ള കന്യകയാകും ഒപ്പുകൊടുക്കുക നിമിത്തപടിയാൽ, നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നതിനാൽ. ദേവൻ നമ്മുടെ പേരും പ്രധാനം നോക്കപ്പെടുകയായിരിക്കണം. ദൈവം നമ്മെ കുറിച്ച് വലിയ ഉദ്ദേശമുള്ളവനായിരിക്കുന്നു. ഓശിയ 2:19 വാസിക്കുമ്പോൾ, ഓശിയ പ്രവചനം 2:19 വാക്യത്തിൽ വായിക്കുമ്പോൾ, നിത്യ വിവാഹത്തിനായി നിയമിച്ചുകൊള്ളുവേ, ഞാൻ നിന്നെ നിത്യ വിവാഹത്തിനായി നിശ്ചയിച്ചിരിക്കുന്നു. നിത്യ വിവാഹം എന്നൊരു വിവാഹമുണ്ട്, നിത്യ വിവാഹം എന്നൊരു വിവാഹമുണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ കല്യാണമെല്ലാം നടത്തുന്നല്ലോ, നാം ഈ ഭൂമിയിൽ വിവാഹമൊക്കെ നടത്തുന്നല്ലോ, അതെല്ലാം നിത്യ വിവാഹമല്ല, അതൊന്നും നിത്യ വിവാഹമല്ല. വിവാഹം നടത്തുമ്പോൾ, വിവാഹം നടത്തുമ്പോൾ തകപ്പനെയും തായയും വിട്ട് മണിയുടനെ ഈശ്വരന്റെ ഒരു മാംസമായി ഇരിപ്പാൻ. അപ്പനെയും നിത്യവിവാഹമല്ല, അവരുടെ വിവാഹം നിത്യവിവാഹമല്ല. ഇവിടെ ഉടമ്പടിക്ക് വന്നുമ്പോൾ, അവർ ഉടമ്പടി ചെയ്യുമ്പോൾ മരണം നമ്മെ പിരിക്കാൻ ഒഴികെ, മരണം നമ്മെ വേർതിരിക്കുവോളം, അതാണ് അവിടെ അവരുടെ കല്യാണത്തിന്റെ വിശേഷം, അതാണ് ആ വിവാഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോസ്തലൻ പൗലോസും പറയുകയാണ്, ഈരോടിക്കുന്ന മനവി ഈരോടിക്കും കാലത്ത്, ഭാര്യ ജീവനോടിരിക്കുന്നിടത്തോളം കാലം നീ വേറെ ഒരു കല്യാണം കഴിക്കക്കൂടാ, നിനക്ക് മറ്റൊരു വിവാഹം കഴിക്കാൻ അവകാശമില്ല. ദൈവത്തിന് അവൾ മരിച്ചാൽ ഇല്ലെങ്കിൽ അവൻ മരിച്ചാൽ ഈ വിവാഹം ചെയ്യുക, മറ്റൊരു വിവാഹം കഴിക്കാൻ കഴിയും. കല്യാണത്തിന്റെ അളവ് അത്രതാണ്, ഒരു വിവാഹത്തിന്റെ അവസ്ഥ അത്ര മാത്രമേ ഉള്ള ആയുസ് മാത്രം അവർക്ക്, ഈ ഭൂമിയിലുള്ള ആയുസ് മാത്രം. ഇപ്പൊ എന്ന് വാസിക്കോ, എന്നാൽ ഇപ്പോൾ എന്താണ് വായിച്ചത്? നിത്യവിവാഹത്തെ കണ്ണുനെ നിമിത്ത് കൊള്ളുവേ, ഞാൻ നിങ്ങളെ നിത്യവിവാഹത്തിനായി നിശ്ചയിക്കും. ഞാൻ നിന്നെ സമാധാനത്തേക്കും എനിക്ക് വിവാഹത്തിന് നിശ്ചയിക്കും. നിയമിക്കേ, ഞാൻ നിശ്ചയിക്കും. ഒരു എതിർകാലത്തെ വൈറ്റ് ചൊല്ലണം, ഒരു ഭാവി കാലത്തെ വച്ചുകൊണ്ട് പറയുക. നാം 2 Corinthians 11 വാസിച്ച അപ്പടിയല്ല, എന്നാൽ 2 Corinthians 11 നാം വായിച്ചത് അങ്ങനെയല്ല. ഞാൻ നിയമിച്ചപടിയാൽ വിവാഹം നിശ്ചയിച്ചിരിക്കുന്നതിനാൽ, വിശേഷമായ സത്യത്തെ നിങ്ങൾക്ക് ചൊല്ലേ, ഒരു വിശേഷിക്കപ്പെട്ട സത്യത്തെ ഞാൻ നിങ്ങളോട് പറയട്ടെ. നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാളിൽ, പാപക്ഷമ പ്രാപിച്ച നാളിൽ, അന്വേഷിച്ചുള്ള പേര് ജീവൻ പുസ്തകത്തിൽ എഴുതപ്പെട്ടത്, അന്ന് നിങ്ങളുടെ പേര് ജീവ പുസ്തകത്തിൽ എഴുതപ്പെട്ടു. ആനാൽ കർത്താവ് ചെയ്താൽ, എന്നാൽ കർത്താവ് എന്താണ് ചെയ്തിരിക്കുന്നത്? ക്രിസ്തുവിന് മൂന്നാമാളായ പരിശുദ്ധാത്മാവിനെ നമുക്ക് തരികറ, ക്രിസ്തുവിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നു. നാം മറുപടിയും പറക്കുമ്പോൾ, നാം വീണ്ടും ജനിക്കുമ്പോൾ ദൈവന്റെ ജീവനുള്ള വാർത്തയാൽ മറുപടിയും പറക്കുന്നു. ദൈവത്തിന്റെ ജീവനുള്ള വചനത്താൽ നാം വീണ്ടും ജനിക്കുന്നു. അപ്പോൾ നാം ദൈവന്റെ പിള്ളകളായിരിക്കുന്നു. അപ്പോൾ നാം ദൈവ മക്കളായി തീരുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വരുമ്പോൾ, നാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ, അപ്പാ പിതാവേ എന്ന് കൂപ്പിടത്തക്ക പുത്ര സ്വീകാര്യത്തിന് അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്ര സ്വീകാര്യത്തിന് ആത്മാവിനെ നാം പ്രാപിക്കുന്നു. അന്ത ആവിയപ്പെടുമ്പോൾ, ആ ആത്മാവിനെ നാം പ്രാപിക്കുമ്പോൾ, പുത്ര തന്നെ ദേവൻ തരികറ, അന്ന് നിങ്ങൾക്ക് പുത്ര സ്വഭാവം തരികയാണ്. എന്തിനായി? അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നിങ്ങളെ നിയമിച്ചപടിയാൽ, ഞാൻ നിങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നതിനാൽ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പെറുമ്പോൾ, നാം പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കുമ്പോൾ, നമ്മെ ക്രിസ്തുവാദ്യ പുരുഷനക്ക് കർപ്പുള്ള കന്യകയാകും ഒപ്പുകൊടുക്കാൻ നിയമിത്ത, നമ്മെ ക്രിസ്തുവാകുന്ന പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ഒരു വിവാഹം നടക്കുമ്പോൾ കല്യാണം അരിക്കപ്പെടുന്നതിനായി, വിവാഹത്തിന്റെ കുറി വഹിക്കുന്നതിനായിട്ട് ഒരു എഴുത്തെഴുതാറുണ്ട്. ഇന്നേരുടെ മകനായി ഇന്നേർക്കും, ഇന്നാരുടെ മകനായി ഇന്നാർക്കും, ഇന്നേരുടെ മകളായി ഇന്നേർക്കും, ഇന്നാരുടെ മകളായി ഇന്നാർക്കും വിവാഹം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഇവർ തമ്മിൽ വിവാഹം നിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നു. വിവാഹം നിശ്ചയം ചെയ്തതിന് ശേഷം അവർക്കുള്ള വിശേഷം എന്താ? അവർക്കുള്ള വിശേഷത എന്താണ്? ഒരു ജേക്കബ് ഒരു മറിയമ്മയെ വിവാഹം ചെയ്താൽ, ഒരു ജേക്കബ് ഒരു മറിയമ്മയെ വിവാഹം കഴിച്ചാൽ, വിവാഹം നടത്തുമ്പോൾ, വിവാഹം നിശ്ചയം ചെയ്യുമ്പോൾ തകപ്പന്റെയും മകന്റെ പേര് എഴുതിയെടുപ്പാ, പിതാവിന്റെയും മകന്റെയും പേര് എഴുതിയെടുക്കും, മകന്റെയും തകപ്പന്റെയും പേര് എഴുതിയെടുപ്പാ, ആ പുത്രിയുടെയും മകന്റെ പിതാവിന്റെ പേരെഴുതും. കല്യാണം അറിയിച്ചത് പുറപ്പാട്, വിവാഹം കുറിവായിച്ചതിന് ശേഷം നടത്തിയ പുറപ്പാട്, കല്യാണം നടത്തിയതിന് ശേഷം അവർക്കുള്ള വിശേഷമില്ലേ? അവരുടെ വിശേഷം എന്താണ്? ജേക്കബ് മറിയമ്മയെ വിവാഹം ചെയ്താൽ, ജേക്കബ് മറിയമ്മയെ വിവാഹം ചെയ്താൽ, മറിയമ്മ എന്നുള്ള പേര് പിന്നെ മുഖ്യമല്ല, മറിയാമ്മ എന്നുള്ള പേരിന് പിന്നെ പ്രാധാന്യമില്ലാകും മുതൽ അവളെ മിസസ് ജേക്കബ് എന്നാണ് എല്ലാവരും ചൊല്ലുവാൻ. അന്ന് മുതൽ എല്ലാവരും അവളെ മിസസ് ജേക്കബ് എന്നായിരിക്കും വിളിക്കുക. ദൈവത്തിന് പരിശുദ്ധാവിന്റെ അഭിഷേകത്തെ പറയുമ്പോൾ, പരിശുദ്ധാവിന്റെ അഭിഷേകം പ്രാപിക്കുമ്പോൾ, ക്രിസ്തു എന്ന് ഒരേ പുരുഷനക്ക് കർപ്പുള്ള കന്യകയാകും ഒപ്പുകൊടുക്കാൻ നിയമിക്കപ്പെടുകയാൽ, ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്.
ദേവവൈരാഗ്യമാണ് വൈരാഗ്യം കൊണ്ടിരിക്കുന്നത്. ദൈവത്തെ കുറിച്ചുള്ള എരിവോട് ഉലകപ്രകാരം എനിക്ക് ഒരു കല്യാണം നിശ്ചയിച്ചത്. ലോകപ്രകാരം ഒരിക്കലും ഒരു വിവാഹ നിശ്ചയം നടക്കുകയുണ്ട്. കല്യാണം നടത്തിയപ്പോൾ പെണ്ണ് എന്താ പഠിച്ചെന്ന് കേട്ട. വിവാഹം നടത്തുന്ന സമയത്ത് പെൺകുട്ടി എന്താണ് പഠിച്ചത് എന്ന് ചോദിച്ചു. അപ്പ ചൊല്ലാം എഴുതും വാസിക്കും തരും. അപ്പൻ പറഞ്ഞു എഴുതാനും വായിക്കാനും അറിയാം. അത് ബോധവും ചില്ല. അത് മതിയെന്ന് പറഞ്ഞു. അവൾ പള്ളിക്കൂടത്തിൽ പോയ വണ്ടിയല്ല. അവൾ പള്ളിക്കൂടത്തിൽ പോയിട്ടേ ഇല്ല. കല്യാണം നിശ്ചയിച്ചു. കല്യാണം നിശ്ചയിച്ചു. ഒരു വക്കീലിനെ കൊണ്ടാണ്, ഒരു അധ്യാപകനെ കൊണ്ടാണ് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്നത്. എഴുതാനും വാസിക്കാൻ പഠിപ്പിക്കാം. അധ്യാപകനെ കൊണ്ടുവന്നിട്ട് പറയാണ് ഇവിടെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കാം. അധ്യാപകൻ വന്നാ അധ്യാപകൻ വന്ന് അവൻ പഠിപ്പിക്കാൻ തുടങ്ങി. ആ അദ്ദേഹം പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ പിതാവ് വന്ന് അപ്പൻ വന്ന് പറയുകയാണ് സാറേ അതെല്ലാം പഠിപ്പിക്കാൻ നേരമില്ല. സാറേ അതൊന്നും പഠിപ്പിക്കാൻ സമയമില്ല. കല്യാണം 24-ാം തീയതി നടത്തണം. കല്യാണം 24-ാം തീയതി നടക്കേണ്ടതാണ്. അവളെ എഴുതാനും വായിക്കാനും പഠിപ്പിച്ച്. അവളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക എന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു ഞാൻ എയും ബിയും പഠിപ്പിക്കാതെ ഒന്നും നടക്കാതെ. എയും ബിയും ഒക്കെ പഠിപ്പിക്കാതെ മറ്റൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോഴാണ് ഞാൻ എന്റെ വീട്ടിൽ പോരേ. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണെന്നോ. 24-ാം തീയതി കല്യാണം നടത്തണം, പെണ്ണ് എഴുതി വാസിക്കുകയും ചെയ്യണം. 24-ാം തീയതി കല്യാണം നടക്കണം, പെണ്ണിന് എഴുതാനും വായിക്കാനും പഠിക്കുകയും വേണം. സാറ് എയും ബിയും ഒന്നും പഠിപ്പിക്കണം. സാറ് എ ബി ഒന്നും പഠിപ്പിക്കേണ്ട കാര്യവും ആയും പഠിപ്പിക്കണം. ആയും ഈ ഒന്നും പഠിപ്പിക്കണ്ട. അവളെ എഴുതാനും വാസിക്കാനും പഠിപ്പിക്കും. അവളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കണം. ഇത് നടക്കുന്ന കാര്യമാ? ഇത് നടക്കുന്ന കാര്യമാണോ? കർത്താവിന് സ്തോത്രം. അയ്യാ പലതും ശാന്തമായി. അതുകൊണ്ട് നിങ്ങൾ ദയവായി കുറെ ശാന്തമായിരിക്കുക. 26 എഴുത്തും പഠിക്കട്ടെ. 26 അക്ഷരങ്ങളും ആദ്യം പഠിക്കട്ടെ. 24-ാം തീയതി കല്യാണമല്ല വിഷയം. 24-ാം തീയതി കല്യാണമല്ല വിഷയം. അവളെ എഴുതാനും വാസിക്കാനും പഠിപ്പിക്കണം. അവളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കണം. നമ്മുടെ ആവിക്കുര ജീവിതം കെട്ടിപ്പടുമാനാൽ, നമ്മുടെ ആത്മീയ ജീവിതത്തെ പണിതുയർത്തണമെങ്കിൽ കർപ്പുള്ള കന്യകയായിരിക്കണമാനാൽ, നിർമ്മല കന്യകയായിരിക്കണമെങ്കിൽ രക്ഷിക്കപ്പെട്ട ദൈവന്റെ പുത്രൻ പരിശുദ്ധാവിയെ പറമ്പോതി, രക്ഷിക്കപ്പെട്ട ഒരു ദൈവമൈതൽ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ ക്രിസ്തുവിന്റെ മനവിയായി മാറ്റപ്പെടേണം. ക്രിസ്തുവിന്റെ കാന്തയായി മാറ്റപ്പെടേണം. അതാണ് നമ്മുടെ നോക്കം, അതാണ് നമ്മുടെ ഉദ്ദേശം. ഭൂമിയിലെ കല്യാണവും കർത്തൃ കല്യാണവും വ്യത്യാസമാണ്. ഭൂമിയിലെ വിവാഹവും നമ്മുടെ കർത്താവിന്റെ വിവാഹവും തമ്മിൽ വ്യത്യാസം. നമ്മുടെ കർത്തൃ വിവാഹം എപ്പിടിപ്പെട്ടത്? നമ്മുടെ കർത്താവിന്റെ വിവാഹം എങ്ങനെയുള്ളതാണ്? വെളിപ്പെടുത്തൽ 19:7 വാസിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകം 19:7 വായിക്കുമ്പോൾ നാം എന്റെ കണ്ടോ? അവിടെ നാം എന്താണ് കാണുന്നത്? കുട്ടിയുടെ കല്യാണം വന്നത്, കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. മനവി തന്നെ ആയത്തം പണിക്കൊണ്ട തന്നെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. അവർക്ക് ശുദ്ധവും പ്രകാശമാനം വെള്ളിവസ്ത്രം ധരിക്കാൻ അണിക്കപ്പെട്ടത്, അവർക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അന്ന് വെള്ളിവസ്ത്രം പരിശുദ്ധമാകുന്ന നീതികളെ, ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. അത്രയ്ക്ക് സ്തോത്രം. കർത്താവിന് സ്തോത്രം. ശുദ്ധവാങ്കൽ നീതി വക്രമാക്കിയത്, വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ വസ്ത്രമാക്കിക്കൊള്ളേ. നീതി നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കണമെന്നാണ്. നീതി നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കണമെങ്കിൽ രക്ഷിക്കപ്പെട്ട പ്രിപ്പാട് ജ്ഞാനസ്നാനമേൽക്കണം. രക്ഷിക്കപ്പെട്ടതിന് ശേഷം സ്നാനമേൽക്കണം. ജ്ഞാനസ്നാനമേൽക്കുമ്പോൾ, ജലസ്നാനമേൽക്കുമ്പോൾ ദൈവനീതിയെ വസ്ത്രമായി ധരിക്കണോ? ദൈവത്തിന്റെ നീതിയെ നാം വസ്ത്രം പോലെ ധരിക്കുകയാണ്. യേശു ജ്ഞാനസ്നാനത്തിനായി യോവാന്റെ സമീപത്ത് വരുമ്പോൾ, യേശു ജലസ്നാനമേൽക്കുവാനായി യോഹന്നാന്റെ സമീപത്തേക്ക് വരുമ്പോൾ, യേശുവിന് ജ്ഞാനസ്നാനം കൊടുക്കാതിരിക്കുമ്പോൾ മുയർച്ചിട്ട യോഹന്നാൻ യേശുവിന് സ്നാനം നൽകാതിരിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ കർത്തൃ ചൊല്ല. അപ്പോൾ കർത്താവ് പറയുന്നു, ഇപ്പൊ ഇടം കൊടു, നീ ഇപ്പോൾ സമ്മതിക്കാം. ഇപ്പം എല്ലാ നീതിയും നിറവേറ്റി നമുക്ക് ഏറ്റതായിരിക്കണം. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. ജ്ഞാനസ്നാനം ഏൽക്കുമ്പോൾ, ജലസ്നാനം ഏൽക്കുമ്പോൾ ദൈവനീതിയെ വസ്ത്രമായി ധരിക്കണോ? ദൈവനീതിയെ നാം വസ്ത്രമായി ധരിക്കുകയാണ്. പ്രാപിക്കുമ്പോൾ ശുദ്ധവും പ്രകാശമാനം വലിയ വസ്ത്രം നമുക്ക് ലഭിക്കുക. ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം നമുക്ക് ലഭിക്കുന്നു. ദൈവത്തിന് വസ്ത്രം താൻ നമുക്ക് ആവശ്യമായിരിക്കുന്നത്, ആ വസ്ത്രമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. ആദാമിക്ക് നഷ്ടപ്പെട്ട കാര്യം അത് താൻ, ആദാമിന് നഷ്ടപ്പെട്ടു പോയ കാര്യം അതാണ്. അന്ത വസ്ത്രത്തെ നമുക്ക് തരുവതർക്കാകെ, ആ വസ്ത്രത്തെ നമുക്ക് നൽകേണ്ടതിനായി ദൈവമെന്താണ് ചെയ്തത്? നമുക്ക് പരിശുദ്ധാവിന്റെ അഭിഷേകത്തെ തരികയാണ്. നമുക്ക് പരിശുദ്ധാവിന്റെ അഭിഷേകത്തെ അഭിഷേകം തരുമ്പോൾ, അഭിഷേകത്തെ നൽകുമ്പോ ക്രിസ്തു എന്ന ഒരേ പുരുഷന്, ക്രിസ്തു എന്ന ഏക പുരുഷന് കർപ്പുള്ള കന്യകയാണ് ഒപ്പുകൊടുക്കൽ നിയമിക്കപ്പെടുകയാൽ, നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നതിനാൽ, ഇപ്പോഴത്തെ വിശേഷത്തിൽ വാസിക്കുമ്പോൾ, വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ, ആട്ടുകുട്ടിയുടെ ജീവിതത്തിൽ പേരുള്ളവർ താൻ ഭാഗ്യവാനാണ്. കുഞ്ഞാടിന്റെ ജീവ പുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. സ്വർഗത്തിലെ പുസ്തകത്തിൽ പേരുള്ളവരായിരുന്നാൽ മാത്രം പോരാ. നാം സ്വർഗത്തിലെ പുസ്തകത്തിൽ പേരുള്ളവരായിരുന്നാൽ മാത്രം പോരാ. നാം ആട്ടുകുട്ടിയുടെ ജീവപുസ്തകത്തിൽ പേരുള്ളവരായി മാറ്റപ്പെടേ. നാം കുഞ്ഞാടിന്റെ ജീവ പുസ്തകത്തിൽ പേരുള്ളവരായി കാണപ്പെടേ. സ്തോത്രം. ദൈവത്തിന് മണവാട്ടിസ്ഥാനം എല്ലാവർക്കും ഇല്ലേ? മണവാട്ടി സ്ഥാനം എല്ലാവർക്കും ഇല്ല. യോഹന്നാൻ സ്നാപകൻ ചൊല്ലുന്നു. യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, മണവാട്ടി ഉള്ളവൻ മണവാണ്. മണവാട്ടി ഉള്ളവൻ മണവാണ്. ഇന്ന്
സന്തോഷം പൂർണ്ണമായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമായിരിക്കുന്നു. അവർ വലുതും ഞാൻ ചെറുകണം, അവനോ വളരണം, ഞാനോ കുറയണം. ദൈവത്തിന് മാത്രം യോവാൻ ശ്രേണകൻ, യോഗൻ ഞാൻ ശ്രാവകൻ, മണവാട്ടിന് സ്ഥാനത്തില്ല, അവൻ മണവാട്ടി സ്ഥാനത്തില്ല. ദൈവത്തിന് അവൻ മണവാളനു തോലൻ, അവൻ മണവാളന്റെ സ്നേഹിതനാ. ദൈവത്തിന് മണവാട്ടി ഉള്ളവൻ മണവാൾ, മണവാട്ടി ഉള്ളവൻ മണവാളൻ. യേശുദാൻ മണവാളൻ, യേശുദാൻ മണവാളൻ. അപ്പടിയാണ് നാം മണവാട്ടിയായിരിക്കും. അങ്ങനെ ആണെങ്കിൽ നാം അവന്റെ മണവാട്ടിയായിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിക്കുക. അഭിഷേകം പറയും അനേകർ പെന്തിക്കോസിൽ വന്നിട്ടും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ട്. എന്റെ അരുമയാണ് സഹോദര സഹോദരി, പ്രിയ സഹോദരി സഹോദരന്മാരെ, രക്ഷിക്കപ്പെട്ട് ജ്ഞാനസ്നാനം ഏറ്റ പുറപ്പാട്, ഞാൻ രക്ഷിക്കപ്പെട്ട് ജലസ്നാനം എടുത്തതിന് ശേഷം 3 വർഷക്കാലം പരിശുദ്ധാവിനെ പറയും. 3 വർഷം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ അനേകർ പരിശുദ്ധാവിനെ പറ്റി വരങ്ങൾ പ്രകാശിപ്പിച്ചാണ്. അനേകർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വരങ്ങൾ പ്രകാശിപ്പിക്കുന്നത് കണ്ടു. എനിക്ക് കിട്ടിയില്ല, ഞാൻ അധികം ദുഃഖപ്പെട്ടു, ഞാൻ വളരെ ദുഃഖിക്കുകയുണ്ടായി, അധൈര്യപ്പെട്ടു, കലങ്കിനെ ഞാൻ കലങ്ങി. ആരാൾ ദേവൻ ഒരു നാളെ എന്നിട്ട് പേശനാ, എന്നാൽ ദൈവം ഒരിക്കൽ എന്നോട് സംസാരിച്ചു. ഓടി ചില ആളുകളിൽ പോയി മന്നിപ്പ് കേൾക്കാൻ വേണ്ടിയിരുന്നു. ഞാൻ ചിലരോടൊക്കെ പോയി ക്ഷമ ചോദിക്കണമായിരുന്നു. ഞാൻ അന്ന് മന്നിപ്പ് കേട്ടപ്പോഴാണ് ഞാൻ ക്ഷമ ചോദിച്ചിട്ട് വന്ന്. ഒരു പകൽ നാല് മണി സമയത്ത് ദാനിയേലും ഒരു യോസഫും ചേർന്ന് ജപിച്ച വേളയിൽ, ഒരു ദാനിയേലും ഒരു യോസഫും കൂടെ ചേർന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദേവനെന്നെ അഭിഷേകിച്ച അന്ന് ദൈവമെന്നെ അഭിഷേകം ആ ശക്തിയിലാണ് ഇന്നും ഞാൻ ജീവിക്കുന്നത്. പരിശുദ്ധാവിന്റെ അഭിഷേകം ഒരു വിശേഷപ്പെട്ട കാര്യം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഒരു വിശേഷിക്കപ്പെട്ട അനുഭവം തന്നെയാണ്. അഭിഷേകം പറഞ്ഞ നാളിൽ, അഭിഷേകം പ്രാപിക്കുന്ന നാളിൽ നമുക്കൊരു എൻഗേജ്മെന്റ് നടക്കുന്നത്, നമുക്കൊരു വിവാഹ നിശ്ചയം നടക്കുകയാണ്. ആട്ടുകുട്ടിയുടെ കല്യാണം വന്നത് കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ. ആട്ടുകുട്ടിയാരെന്ന് സ്വന്നാൽ കുഞ്ഞാടെന്ന് പറഞ്ഞാൽ ഒരു മൃഗത്തെ കുറിക്കുന്നതല്ല, അതൊരു മൃഗത്തെ കാണിക്കുകയല്ല. അതാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുക്ക് ഒരു സഭ, യേശു ക്രിസ്തുവിന് ഒരു സഭ ആവശ്യമാണ്. അത് ഒരു മണവാട്ടിയായിരിക്കണം, അതൊരു മണവാട്ടിയായിരിക്കണം. മണവാട്ടി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാവിന്റെ അഭിഷേകം പറ്റ പരിശുദ്ധമാരുടെ കൂട്ടമായിരിക്കണം. അത് പരിശുദ്ധന്മാരുടെ അഭിഷേകം പ്രാപിച്ച് വിശുദ്ധന്മാരുടെ കൂട്ടമായിരിക്കും. അതിനാൽ പരിശുദ്ധ പൗലോസ് അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, നിങ്ങളെ ക്രിസ്തു എന്ന് ഒരേ പുരുഷനുക്ക്, നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷന് കർപ്പുള്ള കന്യാ ഒപ്പോടെ നിയമിക്കപ്പെടുകാൻ, നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്നതിനാൽ ഞാൻ ദൈവ വൈരാഗ്യമാണ് വൈരാഗ്യം കൊണ്ടിരിക്കുന്നത്. ഞാൻ ദൈവത്തിന്റെ ഒരു ഓടെ എരിയുന്നു. മറുപടി എന്ന് ചൊല്ലാൻ വീണ്ടും എന്താണ് പറയുന്നത്? സർപ്പം യവാനെ കേന്ദ്രത്തിലാണ് വഞ്ചിച്ചതുപോലെ, സർപ്പം സമ്മായം വായത്താൽ ചതിച്ചതുപോലെ, ഇവിടെ ക്രിസ്തുവിനത്തിലുള്ള ജന്മന സാക്ഷ്യം നഷ്ടപ്പെടുമോ എന്ന് ദുഃഖ ഭയപ്പെടുക. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലയും നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കർത്തർക്ക് ദൈവത്തിന് സ്വർഗ്ഗത്താവിയെ പറ്റി ജനമേ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ജനമേ, നമ്മെ പറ്റി ദൈവത്തിന് നോക്കണമെന്ന് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശമെന്നാണ്. ഇപ്പോഴും മനവിയായിരുന്ന മണവാട്ടിയായി മാറ്റപ്പെടേ. ഇപ്പോൾ നാം ഭാര്യയായിരുന്നിട്ട് പിന്നീട് നാം മണവാട്ടിയായി മാറ്റപ്പെടണം. ഉലകത്തിലെ വിവാഹം അപ്പടിയല്ല, ലോകപ്രകാരമുള്ള വിവാഹം അങ്ങനെയല്ല. കല്യാണം കഴിക്കുമ്പോൾ മണവാട്ടി, കല്യാണം കഴിക്കുമ്പോൾ മണവാട്ടി, 10 നാൾ കഴിയുമ്പോൾ 10 നാളുകൾ കഴിയുമ്പോൾ പിന്നീട് ഭാര്യ, 2 വർഷം കഴിയുമ്പോൾ അമ്മ, 2 വർഷം കഴിഞ്ഞാൽ പിന്നീട് അമ്മ, 10 വർഷം കഴിയുമ്പോൾ കിളവി, 10 വർഷം കഴിഞ്ഞാൽ പിന്നെ വല്യമ്മയായി. ദൈവത്തിന് മണവാട്ടിത്വമല്ല ഇത്, മണവാട്ടിത്വമല്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശു, അവർ നമുക്ക് നിത്യമണവാളൻ, അവൻ നമുക്ക് നിത്യമണവാളനാണ്. അവർക്ക് നിത്യമണവാട്ടി, നാം അവന്റെ നിത്യമണവാട്ടി. മണവാട്ടിയാകണമാണ്, മണവാട്ടിയായി തീരണമെങ്കിൽ മുതലാവത് മനവിയായിരിക്കണം, ആദ്യം ഭാര്യയായിരിക്കണം. മനവിയുടെ വില എന്താ? ഭാര്യയുടെ വില എന്താണ്? പുരുഷനിക്ക് പിള്ളയെ പെറ്റുകൊടുക്കുക, ഭർത്താവിന് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക, പുരുഷനിക്കായി പാടുപെടുക, ഭർത്താവിന് വേണ്ടി കഷ്ടപ്പെടുക. അതുതാണ് ഒരു മനവിയുടെ വേല, അതാണ് ഒരു ഭാര്യയുടെ കർത്തവ്യം. നമ്മുടെ ഉത്തരവാദം, ഇതാണ് നമ്മുടെ കർത്തവ്യം. എതുക്കാ കൺവെൻഷൻ വെച്ചോ? എന്തിനു വേണ്ടി കൺവെൻഷൻ വെച്ചിരിക്കുന്നു? അനേകരെ രക്ഷിപ്പിക്കൊണ്ടുവരാൻ, അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ, ജ്ഞാനസ്ഥാനത്ത് വഴിതോർക്കാൻ, അനേകരെ സ്നാനത്തിലേക്ക് നടക്കുവാൻ, പരിശുദ്ധാത്മാവിനെ അഭിഷേകിക്കണം, അനേകർ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുവാൻ. മനവിയുടെ വേല, അതാണ് ഒരു ഭാര്യയുടെ കർത്തവ്യം. ദൈവത്തിന് മഹത്വം. ഒരേ പുരുഷനിക്ക് ആത്മാക്കളെ ആദായപ്പെടുത്തണം. ക്രിസ്തുവാകുന്ന ഏക പുരുഷന് ആത്മാക്കളെ ആദായപ്പെടുത്തണം. ദൈവത്തിന് മഹത്വം. നമ്മുടെ കർത്താവ് മോദി, എന്നാൽ നമ്മുടെ കർത്താവ് വെളിപ്പെടും, മറുവപ്പെട്ടു, നാം രൂപാന്തരപ്പെട്ടു, മഹിമയുള്ള മണവാട്ടിയായി മാറ്റപ്പെടുവോ, തേജസ്സേറിയ മണവാട്ടിയായി മാറ്റപ്പെടാൻ പോവുകയാണ്. മാറ്റപ്പെടുവോ, നിത്യ മണവാട്ടിയായി മാറ്റപ്പെടാൻ പോകുന്നു. സ്ഥാനത്തുനിന്നും വർണ്ണമാണ്, ആ സ്ഥാനത്ത്
െ കുറിച്ചും ദൈവത്തിന് ഒരു വിശേഷിക്കപ്പെട്ട ഉദ്ദേശമുണ്ട്. പ്രിയ ദൈവജനമേ, സിയോനെ പറ്റി ദൈവത്തിന്റെ നോക്കമല്ല, സിയോനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? സിയോൻ ഇല്ലാത്താൽ ദൈവൻ നമ്മുടെ മധ്യയിൽ ക്രിയ ചെയ്യുന്നില്ല. സിയോൻ ഇല്ല എങ്കിൽ ദൈവത്തിന് നമ്മുടെ മധ്യയെ പ്രവർത്തിപ്പാൻ കഴിയില്ല. സിയോൻ എന്ന് ശബ്ദം ഇതേ കുടിക്കരുത്. സിയോൻ എന്ന് പറയുന്ന എന്തിനെ കാണിക്കുന്നു? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയും ചോദിക്കുന്ന ഊഴിക്കാരെയും കുടിക്കുന്നത് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്ന ശുശ്രൂഷകരെയും കാണിക്കുകയാണ്. യേശുവിനെ സിയോൻ എന്ന് ചൊല്ലല, നമ്മുടെ യേശുവിനെയും സിയോൻ എന്ന് പറയാം, ഊഴിക്കാരെ സിയോ എന്ന് ചൊല്ലല, ശുശ്രൂഷക്കാരെ സിയോൻ എന്ന് പറയാം. സിയോനോട് ചേർന്നാൽ പരിശുദ്ധമായിരിക്കണം, സിയോനോട് ചേർന്നാണ് വിശുദ്ധന്മാരിയിരിക്കേണ്ടത്. ആദ്യ അപ്പോസ്തല സഭയെ പറ്റി പഠിച്ചാൽ, ആദ്യ അപ്പോസ്തോലിക ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തോലിക സഭയെ കുറിച്ച് അപ്പോസ്തല ഉപദേശത്തിലും അന്യോന്യത്തിലും അപ്പമ്പിക്കലും ജോമ്പളിലും ഉറുതിയായി ധരിച്ചിരുന്നാണ്. അവർ അപ്പോസ്തോലന്മാരോട് കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു, ഉപദേശത്തിലും കൂട്ടായ്മയിലും ചേർന്നിരുന്നു. അപ്പമ്പിക്കലും ജോമ്പളിലും ഉറുതിയായി ധരിച്ചിരുന്നാണ്. അവർ അപ്പോസ്തോലന്മാരോട് കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചു, ഉപദേശത്തിലും കൂട്ടായ്മയിലും ചേർന്നിരുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ബന്ധമാണ് നമുക്ക് ആവശ്യമായി. ഐക്യത്തിൽ ഇരുന്നാൽ മാത്രമേ, ആ ബന്ധത്തിലായിരിക്കുന്നു എങ്കിൽ മാത്രമേ, ക്രിസ്തു എന്നും ഒരേ പുരുഷന് കറുപ്പുള്ള കന്യകയായിരിക്കാൻ മതി, ക്രിസ്തു എന്ന ഏക പുരുഷനും നിർമ്മല കന്യകയായി തീരുവാൻ കഴിയും. ദൈവത്തിന് കന്യകയെ കത്തിരിച്ച് കൊണ്ടുപോയി നിർത്തുന്നതിനാണ്, അങ്ങനെയുള്ള ഒരു നിർമ്മല കന്യകയെ കർത്താവിന് വേണ്ടി ഒരുക്കി കൊണ്ടുപോയി നിർത്തേണ്ടതിന് പരിശുദ്ധാത്മാവ് എന്താണ് പറയുന്നത്? നിയമവൈരാഗ്യമാണ് വൈരാഗ്യം കൊണ്ടിരിക്കുന്നത്. ദൈവത്തെ കുറിച്ചുള്ള എരിവോടെ ഞാൻ എരിയുന്നു. ദൈവത്തിന് മഹത്വം, ജനങ്ങളെല്ലാം ദൈവചിത്തത്തിന് മധ്യേ കാണപ്പെടേണം, ജനങ്ങളെല്ലാവരും ദൈവചിത്തത്തിന് മധ്യേ കാണപ്പെടേണം. അപ്പടിപ്പെട്ട മേന്മയായ അനുഭവം താൻ ദേവൻ എതിർപാർക്കറ. അങ്ങനെയുള്ള ശ്രേഷ്ഠപേറിയ ഒരു അനുഭവമാണ് ദൈവം തമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കടസികാലത്ത് ദേവൻ ചെയ്ത ക്രിയയുടെ മേന്മ ഇതാണ്, അന്ത്യകാലത്ത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയുടെ ശ്രേഷ്ഠത. കടസികാലത്ത് എന്നാൽ അന്ത്യകാലത്ത് മനുഷ്യർ കർപ്പിയരായിരിക്കും, മനുഷ്യർ സ്വസ്നേഹികളായി തീരുന്നു. അവർ ഭക്തിയുടെ വേഷത്തെ എടുത്ത്, അവർ ഭക്തിയുടെ വേഷം മാത്രം ധരിച്ചുകൊണ്ട് വല്ലഭയെ വിട്ടുവിടുവാൻ അതിന്റെ സക്രിയെ ത്യജിക്കുന്നവരായി വേഷഭക്തിക്കാരായിരിക്കും. അനേകർ വേഷഭക്തിക്കാരായി കാണപ്പെടും. അതാണ് ലവോദിക്യ സഭയുടെ അനുഭവം, അതാണ് ലവോദിക്യ സഭയുടെ അനുഭവം. ദൈവത്തിന് അനുഭവത്തെ ആ അനുഭവങ്ങളെ ഒക്കെ നാം വെറുത്തുകളെ. പുറമേ ഒരു പരിശുദ്ധമാരായിരുന്നാൽ പോരാ, നാം പുറമേ മാത്രം വിശുദ്ധന്മാരായിരുന്നാൽ പോരാ, പരിശുദ്ധമാരായിരിക്കണം. ഞാൻ അകമേയുള്ള അവസ്ഥയിൽ വിശുദ്ധനായിരിക്കണം. ഉള്ളം പരിശുദ്ധമായി ഇരുന്നാൽ നമ്മുടെ ഹൃദയം വിശുദ്ധമായിരിക്കുന്നു എങ്കിൽ നമ്മുടെ ജീവിതം പരിശുദ്ധമായിരിക്കും, നമ്മുടെ ജീവിതം വിശുദ്ധമായിരിക്കും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഹൃദയത്തിൽ ശുദ്ധമുള്ളവർ ഭാഗ്യവാന്മാർ, ഹൃദയ ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ദൈവത്തെ ദർശിപ്പാർ, അവർ ദൈവത്തെ കാണും. ദൈവത്തിന് ഹൃദയത്തിൽ ശുദ്ധമുള്ളവരായി ഇരുന്നാൽ, നിങ്ങൾ ഹൃദയ ശുദ്ധിയുള്ളവരായിരിക്കുന്നു എങ്കിൽ ഒരു പരിശുദ്ധ ജീവിതം ചെയ്യാൻ മുടി, നമുക്കൊരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ കഴിയും. ദൈവത്തിന് മഹത്വം. ആട്ടുകുട്ടിയുടെ മുമ്പാകെ, കുഞ്ഞാടിന്റെ മുമ്പാകെ മഹിമയുള്ള മണവാട്ടിയെ നിർത്തണം, ഒരു തേജസ്സുള്ള സഭയായി മണവാട്ടിയായി നിർത്തപ്പെടേണം. സിയോന്റെ അനുകൂലിക്കാണ് നോക്കണം, അതാണ് സിയോന്റെ അഥവാ ശുശ്രൂഷകരുടെ ലക്ഷ്യം. ദൈവത്തിന് മഹത്വം. സിയോനത്തിൽ, സിയോനിൽ നാം വന്നു ചേരണം, നാം സിയോനിൽ വന്നു ചേരണം. സിയോൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ആവിക്കുരെ കരുത്തി എന്ന്, അതിന്റെ ആത്മീയമായ അർത്ഥം എന്താണ്? അത് നാം മെണ്ടാകെ വിളങ്ങിക്കൊള്ളവേണ്ട, അത് നാം നന്നായി മനസ്സിലാക്കിക്കൊള്ളുകയാണ്. ദൈവജനമേ, പ്രിയ ദൈവജനമേ, സിയോനുള്ള വിശേഷത്തെ പറ്റി നാം പഠിത്താൽ, സിയോനെ കുറിച്ചുള്ള വിശേഷിക്കപ്പെട്ട ഭാഗം നാം ചിന്തിക്കുമ്പോൾ, യെശയ്യ 52-ാം അധ്യായത്തിന് മുതൽ വസനം വാസിക്കാൻ, യെശയ്യ പ്രവചനം 52-ാം അധ്യായത്തിന്റെ ആദ്യവാക്യം വായിക്കുമ്പോൾ, സിയോനെ പറ്റിയും യെരുശലേമിനെ പറ്റിയും ചൊല്ലപ്പെട്ടിരിക്കണം. ആ സിയോനെ കുറിച്ചും യെരുശലേമിനെ കുറിച്ചും അവിടെ പറഞ്ഞിരിക്കുന്നു. നിന്റെ ബലം ധരിച്ചുകൊള്ളുക, വിശുദ്ധ നഗരമായ യെരുശലേമേ നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. ദൈവത്തിന് മഹത്വം. യെരുശലേം അലങ്കാര വസ്ത്രം ധരിക്കണം, യെരുശലേം അലങ്കാര വസ്ത്രം ധരിക്കണം. സിയോൻ എന്ന് ചെയ്യണം, സിയോൻ എന്ത് ചെയ്യണം? ബലം ധരിക്കണം, സിയോൻ ബലം ധരിച്ചുകൊള്ളണം, സിയോൻ ബലം ധരിച്ചുകൊള്ളേണം. സ്തോത്രം ദൈവത്തിന് മഹത്വം. സിയോൻ ബലം ധരിച്ചുകൊള്ളുന്ന, സിയോൻ ബലം ധരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? ദേവന്റെ ബലം പരിശുദ്ധങ്ങളിൽ നടത്തിപ്പുകാരിൽ കാണപ്പെടേ, ദൈവത്തിന്റെ ബലം വിശുദ്ധന്മാരിൽ നടത്തിപ്പുകാരിൽ കാണപ്പെടേണം. അപ്പോസ്തലരുടെ സഭയ്ക്ക് എതുക്കായി തന്നാൽ, അപ്പോസ്തലന്മാരെ ദൈവം എന്തിനായി സഭയ്ക്ക് നൽകിയിരിക്കുന്നു? ക്രിസ്തുക്ക് പതിലാകെ, ക്രിസ്തുവിന് പകരമായി. പരിശുദ്ധ പൗലോസ് ചൊല്ലുമ്പോൾ, വിശുദ്ധ പൗലോസ് പറയുമ്പോൾ, ഞങ്ങൾ ക്രിസ്തുക്കാക സ്ഥാനാപതികളായിരുന്നു, ഞങ്ങൾ ക്രിസ്തുവിന് പകരം സ്ഥാനാപതികളായിരുന്നു കൊണ്ട്. ദൈവത്തിന് മഹത്വം. ക്രിസ്തുക്ക് പതിൽ സ്ഥാനാപതികളിൽ, ക്രിസ്തുവിന് പകരമായി നിൽക്കുന്ന സ്ഥാനാപതികളിൽ ഒരു വല്ലമ്മയിരിക്കണം, ഒരു ശക്തിയിരിക്കണം. സിയോനെ ബലം ധരി,
നമ്മുടെ ജീവിതം എപ്പോഴും വെണ്മയുള്ള വസ്ത്രം ധരിച്ചതുപോലെ കാണപ്പെടണം. ശുദ്ധവും പ്രകാശമായ മെല്ലിയ വസ്ത്രം, ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം. ഇന്ന് മെല്ലിയ വസ്ത്രം എതിനെ കുറിക്കുന്നത്? ഈ നേർമയുള്ള വസ്ത്രം എന്തിനെ കാണിക്കുന്നു? നമ്മുടെ പൂർവ്വപിതാവായ ആദാമും ഏവാളും, നമ്മുടെ പൂർവ്വപിതാവായ ആദാമും ഹവ്വായും ഏദൻ പ്രദേശത്തിൽ ഇരിക്കുമ്പോൾ, ദൈവൻ അനുദിനവും തോട്ടത്തിൽ ഇറങ്ങി വന്ന, ദൈവം അനുദിനവും തോട്ടത്തിൽ ഇറങ്ങി വരുമായി അവർ കാണുമ്പോലെ ദേവനത്തിൽ വന്ന് പേശന, അവർ ഒരു പിതാവിനെ കാണുന്നത് പോലെ ദൈവത്തിന്റെ അടുക്കൽ വന്ന് സംസാരിക്കുമായി. കർത്തർ വരുമ്പോൾ, ഒരു ദിനം കർത്താവ് വരുമ്പോൾ അവരെ രണ്ടുപേരെയും കാണാനില്ല, അവരെ രണ്ടുപേരെയും കാണാനില്ല. അവർ ഒരു മരത്തിന്റെ മറവിലെ പോയി ഒളിച്ചിരിക്കുക, അവരൊരു വൃക്ഷത്തിന്റെ മറവിൽ ഒളിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്തർ കൂപ്പിട്ട, കർത്താവ് ദൈവം അവരെ വിളിക്കുന്നു. എവിടെയാണ് അവൻ? അവൻ പറയുന്നു, ഞാൻ നഗ്നായതുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. ദൈവം ചോദിക്കുന്നു, നിർവാണി എന്ന് നിനക്ക് ചൊല്ലിക്കത്തില്ല, നീ നഗ്നനാണെന്ന് നിന്നോട് ആരാണ് പറഞ്ഞു തന്നത്? പുച്ഛിക്കരുതെ, ഭക്ഷിക്കരുതെന്ന് നിന്നോട് കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ ഭക്ഷിച്ചുവോ? സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. സംഭവിച്ചത്, ഇപ്പോഴെന്താണ് സംഭവിച്ചിരിക്കുന്നത്? അവന്റെ വസ്ത്രമില്ല, അവന്റെ വസ്ത്രം അവന് നഷ്ടമായി പോയില്ല. അവൻ എട്ടാം സംഗീതം അഞ്ചാം വസ്ത്രം വാസിച്ചാൽ, എട്ടാം സംഗീതത്തിന് അഞ്ചാം വാക്യം വായിക്കുമ്പോൾ, അവരെ ഏതിൽ വെക്കുമ്പോൾ, അവരെ ഏതേനിലാക്കുമ്പോൾ വസ്ത്രം കൊടുത്തതാൽ വെച്ചിരുന്ന ദൈവം അവരൊരു വസ്ത്രം നൽകിയാണ് അവരെ അവിടെ വെച്ചിരുന്നത്. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവന്റെ ദാസി ജീവശ്വാസത്തെ ഊതിന്, അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, മഹിമനാണ് കരുത്താൻ മുടിച്ചുവിട്ടത്. അവരെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. സൂര്യനെ പാർക്കും പ്രകാശമായിരുന്ന, അവരെ കണ്ടാൽ സൂര്യനേക്കാൾ പ്രകാശമുണ്ടായിരുന്നു. സംഭവിച്ചത്, ഇപ്പോഴെന്താണ് സാധനം? നിർവാണികൾ ആര് ചൊന്ന? കർത്താവ് ചോദിക്കുകയാണ്, നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? തിന്നരുതെന്നും കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നുവോ? സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവരെന്നെ ചൊല്ലുക, അവരെന്താണ് പറയുന്നത്? എനിക്ക് തുണയായി കൊടുത്ത പെണ് തന്നാൽ നാം പൂജിച്ച്, എനിക്ക് തുണയായി തന്നതായ സ്ത്രീ തന്നു, ഞാൻ തിന്നു. അവളെന്ന് ചൊല്ലുക, അവളെന്താണ് പറയുന്നത്? പാമ്പന്റെ വഞ്ചിച്ച് ഞാൻ പൂജിച്ച്, പാമ്പന്റെ വഞ്ചിച്ചു ഞാൻ തിന്നു. രണ്ടുപേരും നല്ല ന്യായം താ ചൊല്ല, രണ്ടുപേരും നല്ല ന്യായമാണ് പറയുന്നത്. നമ്മുടെ ആളുകൾ അപ്പടിതാണ്, നമ്മുടെ ആളുകളും അങ്ങനെയാണ്. എനിക്കൊരു കുറ്റം വന്നു പോയെന്ന് ചൊല്ലയില്ല. കർത്താവെ, എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചു പോയി എന്ന് പറയുകയില്ല. അവള് തന്നാൽ ഞാൻ ചാപ്പിട്ടേ, അവള് തന്നു ഞാൻ തിന്നു. അവളില്ല ചെറിയ, അവളെന്താണ് പറയുന്നത്? പാമ്പ് വഞ്ചിച്ചു ഞാൻ തിന്നേ, പാമ്പ് വഞ്ചിച്ചു ഞാൻ തിന്നുപോയി. ഇന്ത്യക്ക് അനേകം ഭയങ്കര സ്വഭാവം, ഇന്നും അനേകരിൽ കാണപ്പെടുന്ന ഭയങ്കരമായ സ്വഭാവം ഇത് തന്നെയാണ്. എല്ലാം കൊഞ്ചം കൊഞ്ചം പൊയ്യെല്ലാം പേശുവാണ്, എല്ലാവരും കുറച്ച് കുറച്ചൊക്കെ കള്ളം പറയും. ഇന്ത്യക്ക് ഒരാളോട് ഞങ്ങൾ ചോദിച്ചേ, ഇന്ന് ഒരാളോട് ചോദിച്ചു, രണ്ടു മുറേ പോയി പേശുക, നിങ്ങൾ രണ്ടു പ്രാവശ്യം കള്ളം പറഞ്ഞിരിക്കുന്നു. പൊയ്യെന്ന് അവൾ നിനക്കേയില്ല, എന്നാൽ കള്ളം വന്ന് അവൾ നിശ്ചയിച്ചില്ല. എപ്പോഴും എനിക്കിന്ന കാര്യം വേണം, എങ്ങനെയെങ്കിലും എനിക്ക് ആ കാര്യം സാധിച്ചത്. അതെല്ലാം പറ്റാതെ, അങ്ങനെയൊന്നും സാധ്യമല്ല. എന്നെ സംഭവിച്ചു, ഇപ്പോഴെന്താണ് സംഭവിച്ചത്? അവരെ ദേവൻ നിർമ്മാണിയായി സൃഷ്ടിക്കില്ല, അവരെ ദൈവം നഗ്നരായിട്ട് സൃഷ്ടിച്ചില്ല. എട്ടാം സംഗീതം അഞ്ചു മാസത്തിൽ വരുന്ന, എട്ടാം സങ്കീർത്തനം അഞ്ചാം വാക്യം വായിച്ചു നോക്കുക. ദൈവത്തിന് മഹത്വം. അവരെ നല്ല വസ്ത്രം ധരിപ്പിച്ചിരുന്ന, അവരെ നല്ല വസ്ത്രം ധരിപ്പിച്ചിരുന്നു. അത് സാരി കെട്ടുന്ന പോലെയല്ല, അത് സാരി ഉടുക്കുന്നത് പോലെയല്ല, അത് പാറ്റ് പോണത് പോലെയല്ല, പാറ്റിടുന്നത് പോലെയല്ല. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. നല്ല വസ്ത്രം ധരിപ്പിച്ചിരുന്നു, നല്ല വസ്ത്രം തന്നെയായിരുന്നു അവരെ ധരിപ്പിച്ചു. തേജസ്സിനാലും ബഹുമാനത്താലും അവരെ അണിയിച്ചൊരുക്കി. നൂറ്റിനാലാം സംഗീതം രണ്ടാം വസിച്ചാൽ, നൂറ്റിനാലാം സങ്കീർത്തനം രണ്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ നാം എന്ത് കാണും? വസ്ത്രം ധരിക്കുന്ന പോലെ പ്രകാശത്തെ ധരിച്ചിരിക്കുന്ന, വസ്ത്രം ധരിക്കുമ്പോൾ അവൻ പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. ആദാമും ഏവാളും നല്ല വസ്ത്രം ധരിച്ചിരുന്നു, ആദാമും ഹവ്വായും നല്ല വസ്ത്രം ധരിച്ചിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൽപ്പനയെ ലംഘിച്ച സമയത്ത് രണ്ടുപേരും നിർമ്മാണികളായി മാറ്റപ്പെട്ട, രണ്ടുപേരും നഗ്നരായി മാറ്റപ്പെട്ടു പോയി. സ്തോത്രം. ദൈവത്തിന് മഹത്വം. റോമർ മൂന്നിന്റെ ഇരുപത്തിമൂന്നിൽ വാസിക്കാം. റോമലേഖനം മൂന്നിന്റെ ഇരുപത്തിമൂന്നിൽ വായിക്കുമ്പോൾ എന്നെ വാസിക്കുന്നു, അവിടെ എന്ത് വായിക്കുന്നു? ആ
ദൈവതേജസ് നഷ്ടമാക്കിയിരിക്കുന്നത്. പാപമാണ് ദൈവത്തിന്റെ തേജസ്സിനെ നഷ്ടമാക്കിയത്. ദൈവത്തിന് മതം മനം തിരുമ്പുമ്പോൾ, നമ്മൾ രസാന്തരപ്പെടുമ്പോൾ നമുക്ക് രക്ഷിപ്പുണ്ടാകുന്നത്, നമുക്ക് രക്ഷ ലഭിക്കുന്നു. ജനസ്നാനമേൽക്കുമ്പോൾ നീതിയെ ധരിക്കുമോ, ദൈവത്തിന്റെ നീതിയെ നാം ധരിക്കുന്നത് വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നു. നിറപ്പെടുകോ ദൈവത്തിന്റെ തേജസ്സിനാൽ നിറയപ്പെടുന്നു. രൂപാന്തരപ്പെട്ട് ദൈവപുത്രന്മാരായി തീരുന്നു. അങ്ങനെയുള്ള ശ്രേഷ്ഠമേറിയുള്ള ദൈവ ഉദ്ദേശം എന്താണ്? ശുദ്ധവും പ്രകാശമാനും വസ്ത്രം ധരിക്കണം. ശുദ്ധവും ശുഭ്രവുമായ നിർമ്മല വസ്ത്രം ധരിക്കണം. അതാണ് മഹിമയേറിയ മണവാട്ടിക്ക് ആവശ്യം. അതാണ് തേജസ്സേറിയ മണവാട്ടിക്കുള്ള ആവശ്യം. നമ്മെ മഹിമയോടെ എത്ര സമൂഹത്തിൽ നിർത്തണം. നമ്മെ തേജസ്സോടെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുപോയി നിർത്തണം. ഒന്നിന്റെ 21 വായിക്കുമ്പോൾ അവിടെ എന്ത് വായിക്കുന്നു? നാം കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ, നാം കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ എപ്പിടി ഇരിക്കണം? അവന്റെ മുമ്പിൽ എങ്ങനെ നിൽക്കണം? നിൽക്കണം അല്ല, നിർത്തണം. നിൽക്കുകയല്ല, നിർത്തണം. വാസിപ്പോ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് ദൈവത്തിന് മഹത്വം. ഒരു കല്യാണം നടത്തുമ്പോ, ഒരു വിവാഹം നടത്തുമ്പോഴേ മണവാളൻ മുതൽ വരുക. മണവാളൻ ആദ്യം വരും. മണവാട്ടി എന്നാൽ മണവാട്ടിയോ ഏതാതൊരു അമ്മ കൂട്ടിക്കൊണ്ടെന്ന് പക്കത്ത് നിർത്തുക. ഏതെങ്കിലും ഒരമ്മ കൂട്ടിക്കൊണ്ടുവന്ന് മണവാളന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിർത്തും. എനിക്ക് വയസ്സുണ്ട്, ഞാൻ പൊക്കോളെന്ന് അവള് ചൊല്ലമാട്ട. എനിക്ക് പ്രായമുണ്ട്, ഞാൻ തന്നെ പൊക്കോ. ഒരാൾ പിടിച്ചുകൊണ്ടുവന്ന് മണവാളൻ ഇരിക്കുന്ന സ്ഥലത്തോടെ നിർത്തും. ഒരാൾ പിടിച്ചുകൊണ്ടുവന്ന മണവാളൻ ഇരിക്കുന്നതിന് അടുക്കൽ കൊണ്ടുവന്ന് ഇരുത്തുന്നു. ഇതുപോലെ ഞാൻ സ്വർഗത്തിൽ പോകുന്നു ചെന്നാ പോതാ. ഇതുപോലെ ഞാനെന്ന് സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. ദൈവത്തിന് മതം. ദൈവം ചില പ്രമാണത്തെ വെച്ചിരിക്കണം. ദൈവം ചില പ്രമാണങ്ങൾ വെച്ചിരിക്കണം. അപ്പോസ്തലനെ സഭയ്ക്ക് നൽകിയിരിക്കണം. അപ്പോസ്തോലന്മാരെ ദൈവം സഭയ്ക്ക് നൽകിയിരിക്കും. സിയോനെ പറ്റി വാസിച്ചു കേട്ടോ? ഇപ്പോൾ നാം സിയോനെ കുറിച്ച് വായിച്ചു കേട്ടു. സിയോനെ ബലം ധരിച്ചുകൊള്ളുക. സിയോനെ ബലം ധരിച്ചുകൊള്ളുക. യെരുശലേമേ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. ദൈവത്തിന് മഹത്വം. ബലമുള്ള സിയോനിൽ ഉണ്ടാൽ മാത്രമേ അലങ്കാര വസ്ത്രം ധരിക്കാൻ മുടിയൂ. ബലമുള്ള സിയോൻ ഉണ്ടെങ്കിൽ മാത്രമേ യെരുശലേമിന് അലങ്കാര വസ്ത്രം ധരിപ്പാൻ കഴിയൂ. ശക്തിയുള്ളതായ നടത്തിപ്പുകാർ ഉണ്ടെങ്കിൽ മാത്രമേ സഭയെ നടത്തുവാൻ കഴിയൂ. ദൈവത്തിന് മഹത്വം. കർത്താവ് എന്താണ് ചെയ്തിരിക്കുന്നത്? 120 പേർ കാത്തിരിക്കുമ്പോൾ 10 നാൾ ഇടം കൊടുത്ത. 120 പേർ കാത്തിരിപ്പാൻ തക്കവണ്ണം 10 ദിവസത്തെ ഇടം നൽകി. 120 പേരുടെ മധ്യത്തിൽ 12 ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച സമയത്ത് ജനങ്ങൾ വന്ന് സന്ദേഹപ്പെട്ടാൽ, ജനങ്ങൾ വന്ന് സംശയിക്കുകയാണ്. അപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? 11 എളുപ്പി നിന്റെ സത്യത്തെ വെളിപ്പെടുത്തുക. 11 പേരോടുകൂടെ എഴുന്നേറ്റ് നിന്ന് സത്യത്തെ വെളിപ്പെടുത്തുന്നു. 120 പേരിൽ ഒരു 12 പേരിട്ടു. ആ 120 പേരിൽ ഒരു 12 പേരുണ്ടായിരുന്നു. അവർ അവരാരാണ്? അവർ താൻ സഭയുണ്ടാകുമ്പോൾ അപ്പോസ്തലരായിരിക്കട്ടെ. അവരാണ് സഭയുണ്ടാകുമ്പോൾ അപ്പത്തിന് പിരിത്തെടുത്ത. സഭയെ വേർതിരിക്കുന്നതിന് മുൻപേ കർത്താവ് അപ്പോസ്തോലന്മാരെ വേർതിരിക്കും. പിള്ളകൾ പള്ളിക്കുറിച്ച് വരുന്ന മുമ്പേ ടീച്ചർ വരണം. കുട്ടികൾ സ്കൂളിൽ വരുന്നതിന് മുൻപ് അധ്യാപകർ അവിടെ വരണം. ദൈവത്തിന് കർത്തർ നടത്തിപ്പുകാരെ പിരിത്തെടുത്ത. കർത്താവ് നടത്തിപ്പുകാരെ വേർതിരിച്ചിരിക്കും. അവരാണ് സിയോൻ. സിയോനെ ബലം ധരിച്ചുകൊള്ളു. സിയോനെ ബലം ധരിച്ചുകൊള്ളു. അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളു. യെരുശലേമേ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. കാരണം എന്താണ്? ഇനി മേലാൽ വിരുദ്ധചേതന ഇല്ലാത്ത മുന്റെ ഉള്ളിൽ മുഖ്യ വരാൻ. ഇനി യാതൊരു അഗ്രചർമ്മിയും നിന്നിൽ കടക്കുകയും. കർത്തർക്ക് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. വിരുദ്ധചേതന ഇല്ലാത്ത ജില്ലയല്ലേ അഗ്രചർമ്മി എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? മനം തിരുമ്പാത്ത അനേകർ സഭയ്ക്കുള്ള ഒരു വാക്ക്. മാനസാന്തരപ്പെടാത്ത അനേകർ സഭയിൽ പ്രവേശിക്കും. അത് നമുക്ക് ആവശ്യമില്ല. അത് നമുക്ക് വേണ്ട. അതുക്കകത്താൻ 12 അപ്പോസ്തോലിനെ കത്തവയ്ക്ക. അതിനുവേണ്ടിയാണ് 12 അപ്പോസ്തോലന്മാരെ കത്താവ് വെച്ചിരിക്കുന്നത്. വെച്ചാൽ അതായത് സിയോനെ ദൈവം വെച്ചിരിക്കും. സിയോന്റെ വേല എല്ലാം, സിയോന്റെ പ്രവൃത്തി എല്ലാം എപ്പോഴും ശക്തിയാൽ നിറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ഉള്ളിക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ, ഞങ്ങൾ സുവിശേഷ വേലക്കാരെ വേർതിരിക്കുമ്പോൾ തിരഞ്ഞെടുക്കും. മറുപടിയും മറുപടിയും ഞങ്ങൾ വിചാരിപ്പോ. വേലക്കാരെ ഞങ്ങൾ സുവിശേഷ വേലക്കാരായ ആളെ തിരഞ്ഞെടുക്കുമ്പോൾ വീണ്ടും വീണ്ടും ഞങ്ങൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അവരെല്ലാം തുറന്നു ചെല്ലമാട്ടാണ്. അവർ സകലവും തുറന്നു പറയാം. മറുപടിയും മറുപടിയും ഞങ്ങൾ കേൾപ്പോ. വീണ്ടും വീണ്ടും ഞങ്ങൾ ചോദിക്കും. നേരത്തെ ഒരാളെ കൂപ്പിട്ടിട്ടും എടുക്കാത്തതിനാൽ ഭയങ്കര ദുഃഖം. ഇന്നലെ ഒരാളെ വിളിച്ചു ചോദിച്ചു, പക്ഷേ എടുക്കാത്തത് കൊണ്ട്
വലിയ ദുഃഖമാണ്. എടുക്കേണ്ടത് ആവശ്യം, വേലക്കാരെ എടുക്കേണ്ടത് ആവശ്യമാണ്. എടുക്കാൻ എടുക്കണം. എന്തിനു വേണ്ടി എടുക്കണം? വല്ലഭിയാന്തരപ്പെട്ട ഊളിക്കാർ ആവശ്യം, ശക്തിയാൽ നിറയപ്പെട്ട വേലക്കാരാണ് ആവശ്യമായിരിക്കുന്നത്. അഭിഷേകം പെറ്റ പിറപ്പാട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച ശേഷം ഏതാതും പാപം ചെയ്തവരുണ്ടാൽ, ഏതെങ്കിലും പാപത്തിൽ വീണവരുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ഒരുപോലെ ഊളിപ്പിക്കെടുക്കാം. അവരെ ഒരിക്കലും സുവിശേഷ വേലക്കായി ഞങ്ങൾ എടുക്കുകയും സിയോൻ വല്ലഭിയാന്തരപ്പെട്ടിരിക്കണം. സിയോൻ ശക്തിയാൽ നിറയപ്പെട്ടിരിക്കണം. ഊളിക്കാരെ പറ്റി നോക്കം, അതാ ശുശ്രൂഷകരെ കുറിച്ചുള്ള ഉദ്ദേശം അതാണ്. എന്റെ അറിവിയാല ഊളിക്കാരനെ, എന്റെ പ്രിയ ശുശ്രൂഷകരെ, നിങ്ങളെല്ലാം വല്ലഭിയാന്തരപ്പെടുക. നിങ്ങളെല്ലാവരും ശക്തിയാൽ നിറയപ്പെടുകയും സഭാവിശ്വാസികളെ, സഭാവിശ്വാസികളെ, സഹോദരി സോരങ്ങളെ, സഹോദരി സോരന്മാരെ, അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളു. നിങ്ങളെല്ലാവരും അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുവി. ദൈവത്തിനും നമ്മുടെ കർത്താവിനും പോലെ നമ്മുടെ കർത്താവ് വെളിപ്പെടും. അലങ്കാര വസ്ത്രം ധരിക്കണം. അലങ്കാര വസ്ത്രം ധരിച്ച് കാണപ്പെടും. ദൈവത്തിനും 45-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ, 45-ാം സങ്കീർത്തനത്തിൽ വായിക്കുമ്പോൾ അവിടെ നാം എന്ത് കാണുന്നു? ചിത്രത്തൈലാടയെ ധരിച്ചവളാകെ അവളെ കൊണ്ടുവരുവാൻ, ചിത്രത്തൈലുള്ള വസ്ത്രം ധരിപ്പിച്ചവളെ രാജസന്നിധിയിൽ കൊണ്ടുവരും. എത്ര അവസരം അവളുടെ വസ്ത്രം പൊൻകത്തുകൊണ്ടുള്ളത്, അവളെ ചിത്രത്തൈലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നിധിയിൽ കൊണ്ടുവരും. ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച്, ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിപ്പിച്ച്. ഒരു മുറേ ഞങ്ങൾ ഒരു കുഞ്ഞമ്മ എന്ന സഹോദരിക്ക് ഞാൻ സ്നാനം കൊടുത്തു. ഒരിക്കൽ ഞങ്ങൾ കുഞ്ഞമ്മ എന്ന പേരുള്ള ഒരു സഹോദരിക്ക് സ്നാനം കൊടുത്തു. അവള് പുരുഷൻ അവിശ്വാസി, അവളുടെ ഭർത്താവ് അവിശ്വാസിയായിരുന്നു. ജ്ഞാനസ്നാനം ഏറ്റെന്ന് കേട്ട ഉടനെ, ജലസ്നാനം എടുത്തു എന്ന് കേട്ട ഉടൻ തന്നെ അന്ന പുരുഷൻ കൊഞ്ചം ചുടുതന്നെ അന്ന് അടുപ്പിൽ എടുത്തുകൊണ്ടുവന്ന് അവളെ നേറ്റ് ഊറ്റിവിട്ടു. ആ ഭർത്താവ് കുറച്ച് ചൂടുവെള്ളം അടുപ്പിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് അവളുടെ തലയിൽ ഒഴിച്ചു. അവളുടെ ഒരു പകുതി അങ്ങ് വെന്തു പോയി. അവളുടെ ഒരു ഭാഗം വെന്തു പോയി. കൊറേ നാൾക്ക് അപ്പോഴും സുഖമായി. കുറെ നാൾ കഴിഞ്ഞിട്ട് അവൾക്ക് സൗഖ്യമുണ്ടായി. നീ കുളിർന്ന തണ്ണി കുളിച്ചിട്ടില്ല, നീ നല്ല ചൂടുവെള്ളി കുളിക്കാൻ ചെല്ലാം. നീ തണുത്ത വെള്ളത്തിലാണ് കുളിച്ചിട്ട് വന്ന്, ഇനി നീ ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പാവപ്പെട്ട കുഞ്ഞമ്മ ഏതായാലും ഇപ്പോഴും ഉയരോടിരിക്കുക. പാവപ്പെട്ട കുഞ്ഞമ്മ ഇന്നും ജീവനോടുണ്ട്. ദൈവത്തിന് ജ്ഞാനസ്നാനത്തോട് അത്ര കോമം താൻ, ജനസ്നാനത്തോട് അത്രമാത്രം ദേഷ്യമാണ്. ആനാലും സർവോല്ലപ്രദേവം കുഞ്ഞമ്മയോട് കൂടെ ഇരുന്നാ, എങ്കിലും സർവശക്തനായ ദൈവം കുഞ്ഞമ്മയോട് കൂടെ ഇരുന്നു. കുഞ്ഞമ്മയുടെ വസ്ത്രം ഇപ്പൊ ചിത്രത്തയ്യലാണേ ആയിരിക്കും. കുഞ്ഞമ്മയുടെ വസ്ത്രം ഇപ്പോൾ ചിത്രത്തയ്യലുള്ള വസ്ത്രമായി മാറ്റപ്പെട്ടിരിക്കുക. ഒരു പാസ്റ്റർ വീട്ടിൽ പോയി. ഞാൻ ഒരിക്കൽ ഒരു പാസ്റ്ററുടെ വീട്ടിൽ പോയി. ഒരു പെന്തക്കോസ് പാസ്റ്റർ, ഒരു പെന്തക്കോസ് സമൂഹത്തിൽപ്പെട്ട പാസ്റ്റർ. അവർക്ക് സുഖമില്ല, തനിക്ക് സൗഖ്യമില്ല. ഞാൻ കണ്ട് ജപിക്ക പോലെ, ഞാൻ തന്നെ കണ്ടിട്ട് പ്രാർത്ഥിക്കുവാനായി പോയി. ജപിത്ത പിറപ്പാട് ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം വെളിയിൽ ഇറങ്ങുമ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങും. അവരും കൂടെ കൂടെ വന്ന, താനും കൂടെ എന്നോട് കൂടെ വന്ന. അവൻ എന്നോട് ചെന്ന, താൻ എന്നോട് പറഞ്ഞു, എനിക്കൊരു പോക്കറ്റ് മണി കിടച്ച, ഞാൻ ബ്രദർക്കൊന്ന് കാട്ടിക്കണം. എനിക്കൊരു പോക്കറ്റ് മണി കിട്ടിയത് ഞാൻ ബ്രദറിനെ കാണിക്കട്ടെ എന്ന് ചോദിച്ചു. ഷർട്ട് ഇപ്പിടി തൂക്കി തൂക്കി കാണിച്ച, ഷർട്ട് പൊക്കി ഇങ്ങനെ കാണിച്ചു. അപ്പോഴും ഒരു ബൈബിൾ ഇരിക്കുന്ന പോലെ കറുപ്പ് നിറത്തിൽ വയറിന്റെ ഒരു ഭാഗം ഇരിക്കും. ഒരു ബൈബിളിന്റെ അത്രയും വലിപ്പത്തിലെ ഒരു കറുത്ത പാട വയറിന്റെ ഭാഗത്ത് കാണുന്നു. എനിക്കൊരു പോക്കറ്റ് മണി കിടക്കും. താൻ പറയാണ്, എനിക്കൊരു പോക്കറ്റ് മണി കിട്ടി. ഇതാണ് ചിത്രത്തയ്യലാണ്, ഇതാണ് ചിത്രത്തയ്യലുള്ള വസ്ത്രം. അതെന്തായിരുന്നു എന്നറിയാം? അവർ ജംഗ്ഷനിൽ നിന്ന് പ്രസംഗിക്കുമ്പോ, ഒരു ജംഗ്ഷനിൽ നിന്ന് താൻ പ്രസംഗിക്കുന്നു, ആരുവിന് കോപം വന്ന്, ഒരു യൗവനക്കാരന് കോപം ഉണ്ടായി. അരിക്കിലാമ്പ് വിളക്കെടുത്ത് അടി കൊടുത്ത, ഒരു റാന്തൽ വിളക്കെടുത്ത് ഒറ്റ അടി കൊടുത്തു. അത് വയറിനെ കൊണ്ട് താൻ മയങ്ങിട്ട്, അത് വയറ്റത്ത് കൊണ്ടിട്ട് താൻ ബോധഹീനനായി പുറകോട്ട് വീണു. സഹോദരൻ വന്ന് കണ്ണാടിച്ചില്ലെല്ലാം പെരുക്കി എണ്ണ ഊറ്റിയെല്ലാം കഴിയെടുത്ത, സഹോദരന്മാർ വന്നിട്ട് കണ്ണാടിച്ചില്ലെല്ലാം പെരുക്കി എണ്ണയെല്ലാം തുടച്ചു മാറ്റി കഴുകിയെടുത്തു. നല്ല സുഖമായിട്ട് സൗഖ്യമായി. പിന്നെയും പല വർഷം പാസ്റ്ററായിരുന്ന, പിന്നെയും ദീർഘവർഷങ്ങൾ താൻ പാസ്റ്ററായി. ഇപ്പോൾ പാസ്റ്റർ എന്ന് പറയുന്നു, എനിക്കൊരു പോക്കറ്റ് മണി കിടച്ചത് ഞാൻ ബ്രദറെ ഒന്ന് കാണിപ്പിക്കേ. എനിക്കൊരു പോക്കറ്റ് മണി കിട്ടിയത് ഞാൻ ബ്രദറിനെ കാണിക്കട്ടെ. ഞാൻ പോക്കറ്റ് മണി കണ്ടപ്പോൾ നല്ല കറുത്തിരിക്കും. പോക്കറ്റ് മണി കണ്ടപ്പോൾ കറുത്തിരിക്കുന്നു. ദൈവത്തിന് ക്രിസ്തുവിനായി നിന്ദ സഹിച്ചാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിന് വേണ്ടി നിന്ന് സഹിക്കുന്നു എന്ന് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. നിന്ന് സഹിച്ചവർ കയ്യിൽ തെളിയിൽ ചൊല്ലുവോ? നിന്ന് സഹിച്ചവർ ദൈവത്തിന് മഹത്വം. അലങ്കാര വസ്ത്രം ധരിക്കണം, അലങ്കാര വസ്ത്രം ധരിച്ചു, ചിത്രത്തയ്യലാണേ ധരിക്കണം, ചിത്രത്തയ്യലുള്ള വസ്ത്രം ധരിച്ചുകൊള്ളു. ദൈവത്തിന് മഹത്വം. ചിത്രത്തയ്യൽ എന്ന് ചൊന്നാൽ, ചിത്രത്തയ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഊജിയെടുത്ത് കുത്തി 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 ഉണ്ടാക്കണം. സൂചിയെടുത്ത് കുത്തി കുത്തിയാണ് ചിത്രത്തയ്യൽ ഉണ്ടാക്കുന്നത്. ഇതുപോലെ നാം ക്രിസ്തുവിനായി നിന്ദകൾ സഹിക്കണം, ഇതുപോലെ നാം ക്രിസ്തുവിന് വേണ്ടി നിന്ദകൾ സഹിക്കണം. നഷ്ടങ്ങൾ കഷ്ടങ്ങൾ സഹിക്കണം, നഷ്ടങ്ങളും നഷ്ടങ്ങളും സഹിക്കണം. ഒരു ചിന്ന കഷ്ടം പോലും സഹിപ്പത് അനേർക്ക് ഇഷ്ടമില്ല. ഒരു ചെറിയ കഷ്ടം പോലും സഹിപ്പാൻ പലർക്കും ഇഷ്ടമില്ല. സഹോദരി സോരന്മാരെ, ഒരു ചിത്രത്തയ്യൽ ആടെ ഉണ്ടാക്കണമാണ്. ഒരു ചിത്രത്തയ്യലുള്ള വസ്ത്രം ഉണ്ടാക്കണമെങ്കിൽ തുണി അനേകം കുത്തുകുത്തു
പോലെ ആ തുണിയിൽ അനേക കുത്തുകൾ കുത്തുന്നത് പോലെ അനേക ഉപദ്രവങ്ങൾ സഹിക്കണം അനേക ഉപദ്രവങ്ങൾ നിങ്ങൾ സഹിക്കണം പരിശുദ്ധ പൗലോസ് വിശുദ്ധ പൗലോസ് പറയുന്നു വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും മനസ്സ് ധൈര്യപ്പെടുത്തി അവരെ ധൈര്യപ്പെടുത്തി ഉറപ്പിച്ചു സമൂഹത്തിൽ നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കണമെങ്കിൽ സിയോൻ വള്ളമേ ധരിക്കണം സിയോൻ ശക്തിയെ ധരിച്ചുകൊള്ളേ യെരുശലേം അലങ്കാര വസ്ത്രം ധരിക്കണം യെരുശലേം അലങ്കാര വസ്ത്രത്തെ അണിഞ്ഞുകൊള്ളേ ദൈവത്തിന് മഹത്വം ഇനി ഒരുപോലും വിരുദ്ധചതന ഇല്ലാത്ത ഉയരത്തിൽ വരാതെ ഇനി ഒരിക്കലും ഒരു അഗ്രചരണിയും നിന്നിൽ പ്രവേശിക്കും അർത്ഥമെന്താണ് അപ്പോസ്തലന്മാരുടെ നടത്തിപ്പിന്റെ കീഴിൽ നിങ്ങൾ ഇരുന്നാൽ അപ്പോസ്തലന്മാരുടെ നടത്തിപ്പിൻ കീഴിൽ നിങ്ങൾ ഇരിക്കുന്നു സിയോനിൽ മെറുസലേമിൽ നിങ്ങൾ ഇരിക്കുന്നു സിയോനും മെറുസലേമും ഒന്നായിരിക്കണം സിയോന്റെ വിശേഷം എന്താണ് സിയോന്റെ വിശേഷത എന്താണ് സക്കരിയ രണ്ടിന്റെ പത്തിന് വാക്കിട്ട സക്കരിയ പ്രവചനം രണ്ടാം അധ്യായം പത്താം വാക്യം വായിക്കും സിയോന്റെ വിശേഷം എന്താ സിയോന്റെ വിശേഷത എന്താണ് ഞങ്ങൾ ഈ കൺവെൻഷൻ നടത്തുമ്പോൾ ഞങ്ങളുടെ സഹോദരിമാരുടെ മുമ്പാകെ മൈക്ക് വെച്ച് അവരെ കൊണ്ട് പാട്ട് പഠിപ്പിക്കണം ഞങ്ങളുടെ സഹോദരിമാരുടെ മുൻപിൽ മൈക്ക് വെച്ചിട്ട് അവരെ കൊണ്ട് പാട്ട് പാടിപ്പിക്കണം അലങ്കാരമല്ല അതൊരു അലങ്കാരമല്ല അന്ന് ഏഴ് സഹോദരികൾ ആ ഈ പാവപ്പെട്ട സഹോദരിമാർ അവരുടെ മൈക്കിന് മുമ്പിൽ ഇരുന്ന് അവരുടെ ജീവനെ കൊടുക്കുക അവർ മൈക്കിന്റെ മുൻപിൽ ഇരുന്ന് അവരുടെ ജീവൻ കൊടുക്കുന്നു ഇന്ന് മൈക്കിന് മുമ്പിൽ ഇരുന്നാൽ ഈ മൈക്കിന്റെ മുൻപിൽ ഇരുന്നാൽ എന്നോട് അകത്തിരിക്കുന്ന സത്യത്തെല്ലാം ഇത് പിടുങ്ങി പിടുങ്ങി എടുക്കും എന്റെ അകത്തുള്ള ശബ്ദത്തെ മുഴുവൻ ഈ മൈക്ക് പിടിച്ചെടുക്കുക മൈക്കൊരു ഭയങ്കരം ഈ മൈക്കൊരു ഭയങ്കരം തന്നെയാണ് എന്നെ പിടിഞ്ഞെടുക്കുക അത് എന്നെ മുഴുവനായി വലിച്ചെടുക്കുന്നു പത്താം വസന വാസിപ്പോ സിയോന്റെ മധ്യേ കർത്താവ് വസിക്കുന്നു സിയോൻ പുത്രിയേ സിയോൻ പുത്രിയേ എന്താ ചെയ്യേണ്ടത് ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കാം കൈവർത്തി സന്തോഷത്തോടെ കൈവർത്തി സന്തോഷത്തോടെ പറഞ്ഞു ദൈവത്തിന് മഹത്വം അതിനാൽ ഞാൻ നിങ്ങൾക്ക് ചെറിയ ആകയാൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ആത്മാക്കളെ സിയോനിക്ക് അനുക്കുവിടുക നിങ്ങൾ ആത്മാക്കളെ സിയോനിലേക്ക് അയക്കുവേ കൂലിക്കാരെ കൊണ്ടുവന്നു രണ്ട് മൂന്ന് നാളൊന്നും പ്രസംഗിക്കുക ശുശ്രൂഷക്കാരെ തരിക തരിക എന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പ്രസംഗിക്കുക ഞാൻ നിനച്ചൊരു 50 പേരെങ്കിലും കിടക്കും ഞാൻ വിചാരിച്ചു ഒരു 50 പേരെങ്കിലും വിലക്കിറങ്ങാൻ കാണുക ദൈവത്തിന് സ്വാത്രം വിരലേൽ എണ്ണാൻ പോലും വേലയ്ക്ക് വരുന്നില്ല അബുദാബിക്ക് പോണം തന്നെ എത്രയും പേര് പോവാ അബുദാബിക്ക് പോണമെന്ന് പറഞ്ഞാൽ എത്ര പേര് വേണേലും റെഡിയാണ് ദൈവത്തിന് സ്വാത്രം അതാണോ മഹിമ അതാണോ തേജസ് അത്രയ്ക്ക് ദൈവത്തിന് സ്വാത്രം അങ്ങനെ പോകുന്നവർക്ക് ഞാനൊരു ഒരു ബുദ്ധി ചൊല്ലേ അവിടെ പോകുന്നവരോട് ഞാനൊരു ബുദ്ധി ഉപദേശം പറയുക നിങ്ങളൊക്കെ എതുക്കായി പോരുക നിങ്ങൾ അവിടെ എന്തിനായി പോകുന്നു ദൈവ നിങ്ങളെ അന്തയുടെ തണുപ്പുക നിങ്ങളെ ദൈവം ആ സ്ഥലത്തേക്ക് അയക്കുന്നു എന്തിനായി അയക്കുന്നു ദേശത്ത് ഇസ്രായേലെ അനുപ്പിന ദൈവൻ മിശ്രൈമിലേക്ക് ഇസ്രായേലിനെ അയച്ചതായ ദൈവം എന്തിനു വേണ്ടി അയച്ചു അവർ തിരിഞ്ഞു വരുമ്പോൾ അവർ മടങ്ങി വരുമ്പോൾ ഈജിപ്തിനെല്ലാം കൊള്ളയിട്ട് കൊണ്ടുവന്നാണ് മിശ്രൈമിനെ മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുവന്നു ആശുരി കൂടാരം ഉണ്ടാക്കുമ്പോൾ സമാഗമന കൂടാരം ഉണ്ടാക്കുമ്പോൾ ധാരാളം പൊന്നാവശ്യമെടുത്തത് ധാരാളം പൊന്നാവശ്യമായിരുന്നു ദൈവത്തിന്റെ ഈജിപ്തിനെ കൊള്ളയിട്ട് കൊണ്ടുവന്നതാണ് അവർ മിശ്രൈ അതെല്ലാം മിശ്രൈമിനെ കൊള്ളയിട്ട് കൊണ്ടുവന്നതാണ് അറേബ്യക്ക് മുന്നേ എന്തിനായി ദൈവം നിന്നെ അറേബ്യയിലേക്ക് അയക്കുന്നു അന്തയിടത്തെ കൊള്ളയിട്ട് കൊണ്ടുവരണം അവിടെ ആ സ്ഥലത്തെ കൊള്ളയിട്ട് കൊണ്ടുവരണം എന്തിനായിട്ട് അന്ത മനുഷ്യൻ യേശുവിൽ വിശ്വാസമുള്ളവരല്ല ആ മനുഷ്യർ യേശുവിൽ വിശ്വസിക്കുന്നവരല്ല ദൈവത്തിന് സ്വാത്രം അതിനാൽ ദൈവം നിന്നെ അന്തയുടെ തരിപ്പിന എന്നാൽ ദൈവം നിന്നെ ആ സ്ഥലത്തേക്ക് അയച്ചാൽ ദേശത്തേക്ക് ഇസ്രായേലി അരുപ്പി ദൈവൻ മിശ്രൈമിലേക്ക് ഇസ്രായേലിനെ അയച്ചതായ ദൈവം നിന്നെ അബുദാബിയിൽ അരുപ്പിനാൽ നിന്നെ അബുദാബിയിൽ അയച്ചാൽ അന്തയിടത്തെ കൊള്ളയിട്ട് കൊണ്ടുവന്നാൽ അവിടെ ആ സ്ഥലത്തെ നിങ്ങൾ കൊള്ളയിട്ട് കൊണ്ടുവന്നാൽ അത് ആശുരി കൂടാരം ഉണ്ടാക്കിയത് പോലെ അതുകൊണ്ട് സമാഗമന കൂടാരം ഉണ്ടാക്കിയത് പോലെ ചെലവ് ചെയ് ദൈവത്തിന്റെ വേലയ്ക്കായി നിങ്ങൾ ചിലവഴിക്കുക എനിക്ക് തരണമെന്ന് എനിക്ക് തരണമെന്ന് ഞാൻ പറയുന്നില്ല ദൈവത്തിന്റെ സ്തോത്രം ഇസ്രായേൽ ജനങ്ങൾ കൊണ്ടുവന്ന പൊരുളല്ല ഇസ്രായേൽ ജനങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ആശുരി കൂടാരത്തിനായി ചെലവ് ചെയ്ത സകലവും സമാഗമന കൂടാരത്തിനു വേണ്ടി അവർ ചിലവഴിക്കുകയുണ്ടായി പ്രിയ ദൈവമേ നിന്നെ അവിടെ അയച്ചതിന്റെ ഉദ്ദേശം എന്താണ് നീയാണ് അവന്റെ മണവാട്ടി നിന്നെയാണ് അവിടെ അയച്ചിരിക്കുന്നത് എന്തിനായി കൊള്ളയിട്ട് ആ അക്ഷരീകമായ സാധനങ്ങൾ വസ്തുവകൾ കൊള്ളയിട്ട് അലങ്കാര വസ്ത്രം ധരിക്കണം നീ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളേ ദൈവത്തിന് മഹത്വം അലങ്കാര വസ്ത്രം
യെരുശലേമേ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. എന്റെ അരുമയാണ് സഹോദര സഹോദരി, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്തൃ സമൂഹത്തിൽ നാം അപ്പടി ചെയ്താൽ, നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നാം അങ്ങനെ ചെയ്യുന്നു എങ്കിൽ നമ്മുടെ സ്ഥാനം എന്താണ്? ഒമ്പതിൽ വാസിക്കുമ്പോൾ നമുക്ക് മണവാളന്റെ അടുക്കലുള്ള സ്ഥാനം ഏതാണ്? ഒൻപത്, നിന്റെ സ്ത്രീകളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്, നിന്റെ വലത്തുഭാഗത്ത് രാജ്ഞി ഓബി തങ്കം അണിഞ്ഞു നിൽക്കുന്നു. ദൈവത്തിന് മഹത്വം. വലതുഭാഗത്ത് ഓഫീർ തങ്കം അണിഞ്ഞവളായി മണവാട്ടി നിൽക്കുക. മണവാട്ടി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. മണവാട്ടി മണവാളന്റെ വലതുപക്കത്തിരിക്കണം. മണവാട്ടി മണവാളന്റെ വലതുഭാഗത്തിരിക്കണം. ഞങ്ങൾ കല്യാണം നടത്തുമ്പോൾ ബദലാതെ പെണ്ണ് ഇടതുപക്കത്തിരുത്തുക. ആദ്യമായിട്ട് പെൺകുട്ടിയെ ഇടതുഭാഗത്തിരുത്തും. കല്യാണം മുടിച്ച പുറപ്പാട്, കല്യാണം വിവാഹ ശുശ്രൂഷ കഴിഞ്ഞിരുത്തും. സഭയുടെ മുൻഭാഗം തിരിച്ചിരുത്തും. അപ്പൊ അവൾ മണവാളന്റെ വലതുപക്കത്തിരിക്കും. അപ്പോൾ അവൾ മണവാളന്റെ വലതുഭാഗത്തിരിക്കും. ഇതാണ് ഞങ്ങൾ പഠിപ്പിക്കുന്ന കാര്യം. ക്രിസ്തവർ ശിലോ പോണുവാണ്. ക്രിസ്ത്യാനികൾ ക്രൂശിടാറുണ്ട്, കുരിശ് ധരിക്കുക. ഇപ്പൊ മൂന്ന് വിരലെ പിടിപ്പാർ. മൂന്ന് വിരൽ കൊണ്ട് നെറ്റിയിൽ വെക്കും. കീഴെ കൊണ്ടുവരും, താഴെ കൊണ്ടുവരും, ഇടത്ത് കൊണ്ടുവരും, വലത്ത് കൊണ്ടുവരും. ഇതിന്റെ അർത്ഥം എന്നാ? ഇതിന്റെ അർത്ഥം എന്താ? പിതാകുമാരൻ പരിശുദ്ധാവിയാൽ ദേവൻ, പിതാവ് പുത്ര പരിശുദ്ധാത്മാവാകുന്ന ദൈവം, പരലോകത്തിൽ ഇരുന്നവർ, സ്വർഗത്തിൽ ഇരുന്നവൻ, ഭൂമിയിൽ വന്ന്, ഇതാ ഭൂമിയിലേക്ക് വന്ന്, ഇടത്തായിരുന്നു എങ്ങനെ, ഇടത്തുവശത്തു വലതുഭാഗത്താക്കിയിരിക്കുന്നു. ദൈവത്തിന് ഇരിക്കണം. മണവാട്ടി എവിടെയാണ് ഇരിക്കേണ്ടത്? വലതുഭാഗത്ത്, രാജാവിന്റെ വലതുഭാഗത്ത്. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെ ഇടതുപക്കത്തിരുത്താൻ ഞങ്ങൾ വാഞ്ചിക്കില്ല. നിങ്ങളെ ഇടതുഭാഗത്തിരുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മണവാളന്റെ വലതുപക്കത്തിരിപ്പതുക്കാകെ, നമ്മുടെ മണവാളന്റെ വലതുഭാഗത്തിരിക്കുവാനായി കർത്താവ് നിങ്ങളെ യെരുശലേമാക്കി കൊണ്ടുവന്നു. യെരുശലേമേ അലങ്കാര വസ്ത്രം ധരിച്ചു. യെരുശലേമേ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. ദൈവത്തിന് ഇനിയും അധികമായി കാര്യങ്ങൾ പറയുവാൻ സമയമില്ല. എന്റെ അരുമയാണ് സഹോദര സഹോദരി, എന്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി മികവും ശീഘ്രം വെളിപ്പെടുവാണ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി വേഗത്തിൽ വെളിപ്പെടും. അവരെ എതിരേൽക്കുവാൻ നാം ഒരുക്കമുള്ളവരായി മാനസാന്തരപ്പെടെ, ജനസ്നാനം സ്വീകരിക്കാം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും, വേർപാട്ടും ജീവിതം നയിക്കണം, അപ്പോസ്തോലിക കൂട്ടായ്മയിൽ വരണം, അപ്പോസ്തോലിക ഉപദേശത്തെ പഠിക്കണം, അപ്പം നുറുക്കുന്നതിൽ പങ്കുകൊള്ളണം, വിശുദ്ധ ജീവിതത്തിൽ വളർന്നു വരണം, അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളണം. ദൈവത്തിന് മഹത്വം. അലങ്കാര വസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടെ ജീവിതം പാതുകാത്തുള്ള നമ്മുടെ ജീവിതമല്ല ഇപ്പോഴും സൂക്ഷിപ്പാൻ കഴിയും. നമ്മെ നാം പരിശുദ്ധപ്പെടുത്തിക്കൊള്ളുക, നാം നമ്മെ വിശുദ്ധീകരിച്ചുകൊള്ളുക. വേണ്ടി ഒരുക്കമുള്ളവരായിരിക്കും. 95 വന്നിരിക്കുന്നു. നാം 95 വർഷത്തിൽ വന്നിരിക്കുന്നു. 5 വർഷം കൂടി ആണ്. 5 വർഷം കൂടെ കഴിഞ്ഞാൽ 2000 വർഷം നിറവ്. 2000 വർഷം പൂർത്തിയാകും. ദൈവത്തിന് സ്തോത്രം. അതിനു മുൻപായി നമ്മുടെ യേശു വെളിപ്പെടാൻ പോകുന്നു. അരുമയാണ് ദേവന്റെ പിള്ളേ. ദൈവമേ, ആയത്തപ്പെടുത്തിക്കൊൾ. നീ നിന്നെ ഒരുക്കിക്കൊള്ളുക. ആയത്തപ്പെടുത്തിക്കൊൾ. നീ നിന്നെ ഒരുക്കിക്കൊള്ളുക. പരിശുദ്ധപ്പെടുത്തിക്കൊൾ. നീ നിന്നെ വിശുദ്ധീകരിച്ചുകൊള്ളുക. പ്രാർത്ഥന ജീവിതത്തിൽ വളർന്നു വരിക. നീ കർത്താവിന്റെ കരത്തിൽ ഇരിക്കട്ടെ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ ഉലാവുന്നു. നടത്തിപ്പുകാരെ അവൻ തന്റെ കരത്തിൽ വെച്ചിരിക്കും. നാമെല്ലാം കർത്തരുടെ കയ്യിൽ വരുമ്പോ നാമെല്ലാവരും കർത്താവിന്റെ കരത്തിൽ ദൈവമക്കളെ, നാം നമ്മുടെ കർത്താവിന്റെ കരത്തിൽ ഇരിക്കട്ടെ. കർത്താവ് നമ്മെ സൂക്ഷിപ്പാൻ ശക്തനായിരിക്കും. കർത്താവിന്റെ കരത്തിൽ ഇരിക്കുന്നു. ആർക്കും നമ്മളോട് ഒന്നിച്ചാൽ മുടിയാ. ആർക്കും നമ്മോട് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. നാമെല്ലാം കർത്താവിന്റെ കയ്യിൽ ഇരിപ്പോവാകെ. നാമെല്ലാവരും കർത്താവിന്റെ കരത്തിൽ ഇരിക്കാം. നമ്മുടെ കർത്തൃ നമ്മുടെ കർത്താവിന്റെ കരം എത്രയോ വലിയ കരമാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരെയും വലങ്കരത്തിൽ വെച്ചിരിക്കുന്ന ദൈവം. നമ്മുടെ കർത്താവിന്റെ കർത്താവിന്റെ ദിവസത്തിന് വേണ്ടി ഒരുക്കമായി ദൈവ സ്നേഹത്താൽ നിറയപ്പെടാം. അന്യോന്യം സ്നേഹമുള്ളവരായിരിക്കും. അന്യോന്യ ഭാരങ്ങളെ വഹിക്കുന്നവരായി നിങ്ങൾ അന്യോന്യം വഹിച്ച് പ്രാർത്ഥിപ്പി. രാത്രിയും പകലും പ്രാർത്ഥിപ്പി. പ്രാർത്ഥനയുടെ ശബ്ദം മുഴങ്ങട്ടെ. നിങ്ങളുടെ വീടുകളിൽ പ്രാർത്ഥനയുടെ ശബ്ദം മുഴങ്ങട്ടെ. സഭയിൽ പ്രാർത്ഥന ശബ്ദം മുഴങ്ങട്ടെ. കാഹളം ധ്വനിക്കുമ്പോൾ
നമ്മളെ ചേർത്തുകൊണ്ട് പോകേണ്ടതിന് നാം ഒരുക്കമുള്ളവരായിരിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.